സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ വലാ മഅ്രിഫത ഇല്ലാ മാ അൽഹംതനാ ഉഫവ്വിലു അംരി ഇലല്ലാഹ് വഅഫവ്വിലു അംരി ഇലല്ലാഹ് وأفوض أمري إلى الله إن الله بصير بالعباد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وقال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم مثل الأخوين إذا التقى مثل اليدين تغسل إحداهما الأخرى وَمَا الْتَقَى مُؤْمِنَانِ إِلَّا أَفَاضَ اللَّهُ إِحْدَاهُمَا مِنَ صَاحِبِهِ خَيْرًا رواه الدارمي صدق النبي الكريم المصطفى الأمين يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ولدتك أمك يا ابن آدم باكيا والناس حولك يضحكون سرورا ولدتك أمك يا ابن آدم باكيا والناس حولك يضحكون سرورا فاجهد لنفسك أن تكون إذا بكوا في حال موتك لاهكا مسرورا فاجهد لنفسك أن تكون إذا بكوا في حال موتك لاهكا مسرورا സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ചെറുമുക്ക് സുന്നത്ത് നഗർ മജ്ലിസുന്നൂറിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട്
ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള മഹത്തായ ഏകദിന പ്രഭാഷണ വേദിയുടെ അനുഗ്രഹീതമായ ധന്യമായ ഈ സദസ്സിലെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയ ബഹുമാന്യരും ആദരണീയരുമായ ഉലമാക്കളെ, ഉമറാക്കളെ എന്നെ ശ്രവിക്കുവാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാവട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരകളിലെ, കുടുംബ പരമ്പരകളിലെ, അഹ്ലു ബൈത്തിലെ വളരെ പ്രഗത്ഭരായ രണ്ട് സയ്യിദുമാരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാവുകയും അവരുടെ പാദസ്പർശനം കൊണ്ട് ധന്യമാവുകയും ചെയ്ത മഹാരഥന്മാരായ സുഹാബുൽ ബദറിന്റെ നാമം കൊണ്ട് മുഖരിതമായ സുന്നത്ത് നഗർ എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഈ ഏകദിന പ്രഭാഷണ വേദിയിൽ ഒരുമിച്ചു കൂടുവാനുള്ള സൗഭാഗ്യം നൽകിയ പടച്ചതമ്പുരാൻ നാളെ അവന്റെ അനുഗ്രഹപൂരിതമായ സുഖലോലുപ സ്വർഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരുമിച്ചു കൂടുവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മന്മറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദുബന്ധരാദികൾ, വേണ്ടപ്പെട്ടവർ, നമ്മുടെ ഗുണകാംക്ഷികൾ, അഭ്യുദയകാംക്ഷികൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയൊക്കെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലും സന്തുഷ്ടിയിലുമാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പൈശാചികമായും ഒക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു സന്തോഷവും സമാധാനവും കളിയാടുന്ന ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് അവന്റെ പ്രപഞ്ചത്തിന്റെ ജീവന വിഭവങ്ങൾ തടഞ്ഞു നിർത്താതെ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മഴത്തുള്ളികളടക്കം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും അതിന്റെ ബാബുകൾ, വാതിലുകൾ അല്ലാഹു നമ്മുടെ നേരെ മലർക്ക് തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം അല്ലാഹു ഈ സദസ്സുകൊണ്ട് നമുക്ക് അനുകൂലമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് ജീവിത പ്രമാണങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് 2 മണിക്കൂർ പ്രഭാഷണം നടത്തി 11:15 ഇൻഷാ അല്ലാ ദുആ ചെയ്ത് പിരിയാൻ കഴിയുന്ന വണ്ണം ഈ അനുഗ്രഹീതമായ വേദിയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യവും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനിയും എണ്ണിയെടുക്കാൻ കഴിയുന്ന കുറച്ച് വിരളമായ കസേരകൾ ബാക്കിയാണ്. പുറത്തു നിൽക്കുന്ന സഹോദരങ്ങൾ ആ കസേരയിൽ വന്ന് ഈ അനുഗ്രഹീതമായ സദസ് ഒന്ന് ഭംഗിയാക്കിയാൽ അത് വളരെ കരണീയമാണ് എന്ന് ഞാൻ ആമുഖമായി തന്നെ അറിയിക്കുകയാണ്. സുദീർഘമായ ഒരു ആമുഖ പ്രസംഗത്തിന്റെ പ്രസക്തിയില്ല. നമുക്ക് ഒരു ദിവസത്തെ പ്രഭാഷണമാണ് ഇവിടെ ഇതിന്റെ പ്രിയപ്പെട്ട ബഹുമാന്യരായ സംഘാടകർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു ദിവസം തന്നെയാണ് ബഹുമാന്യരായ സയ്യിദുമാരുടെ ദുആ. ഈ ഒരു ദിവസം തന്നെയാണ് മഹാരഥന്മാരായ, നമുക്ക് ജീവിതത്തിലും മറക്കാൻ കഴിയാത്ത നമ്മുടെ വാപ്പയെക്കാലും നമ്മുടെ ഉമ്മയെക്കാലും നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ ബന്ധുമിത്രാദികളെക്കാലും നമ്മൾ കടപ്പെട്ടിരിക്കുന്ന, നമ്മെ നമ്മളാക്കി മാറ്റിയ, ഇന്ന് പരസ്യമായി നമുക്കിവിടെ ഓതാനും പറയാനും ബാങ്ക് വിളിക്കാനും നിസ്കരിക്കാനും ഒക്കെ സാഹചര്യം നമുക്ക് ഒരുക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരായ ബദരീങ്ങൾ, അവരുടെ നാമം ഓതപ്പെട്ട ഈ അനുഗ്രഹീതമായ വേദിയും ഇന്നു തന്നെയാണ് എന്നുള്ളത് നമ്മുടെ സമയത്തിന്റെ ദൗർബല്യം, നമ്മുടെ സമയത്തിന്റെ ദൗർലഭ്യം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നാം ഈ അനുഗ്രഹീതമായ സദസ്സുമായി സഹകരിക്കാൻ എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. കാരണം നമുക്ക് പരിപാടി നേരത്തെ അവസാനിപ്പിക്കണം,
ഇല്ലെങ്കിൽ, നിയമപരമായി നമുക്ക് തടസ്സങ്ങൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരുടെയും സുബഹി നമസ്കാരം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ വളരെ നീട്ടി പരത്തി ഞാൻ സുദീർഘമായി നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾ ഉറങ്ങി മറിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിക്കില്ല. ഇൻഷാ അല്ലാഹ് 2 മണിക്കൂറിന്റെ ഉള്ളിൽ നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ അനുകൂല സമീപനം ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണ്, അല്ലാഹുവേ നിന്റെ മുന്നിൽ മാത്രം തലകുനിക്കുന്ന, നിന്റെ മുന്നിൽ മാത്രം കരങ്ങൾ നീട്ടുന്ന, നിന്നോട് മാത്രം സങ്കടങ്ങൾ പറയുന്ന, നിന്നെ മാത്രം താഴ്ന്നു വണങ്ങുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ ആബിദായി, ഒരു യഥാർത്ഥ ആബിദായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കതിന് കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു വശം. നമ്മളൊക്കെ ഒന്ന് ആബിദായിരുന്നെങ്കിൽ, ലോകത്തെ ഏറ്റവും വലിയ ആബിദീങ്ങൾ നമ്മളായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നവരാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആബിദീങ്ങളെയും, ഒരുപാട് ആരിഫീങ്ങളെയും, ഒരുപാട് ഔലിയാക്കളെയും, ഒരുപാട് സാദാത്തീങ്ങളെയും ഒക്കെ കണ്ട മണ്ണാണ് നമ്മുടെ മലപ്പുറം മണ്ണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല ഒരു ആബിദാകണമെന്ന് മനസ്സിന്റെ ഉള്ളറകളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറയുന്നത്. രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ആബിദാകാൻ ആഗ്രഹിക്കുമെങ്കിലും ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട ഒരവസ്ഥ വരാതെ നമുക്കൊരു സമ്പൽ സമൃദ്ധി ഉണ്ടാകണം, നമ്മളൊക്കെ സമ്പന്നരാകണം, അത് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ സമ്പന്നരാകാനുള്ള ഒരു എളുപ്പ മാർഗം, ഒരു ഫോർമുല, അതും എനിക്ക് നിങ്ങളോട് പറയണം. ഇൻഷാ അല്ലാഹ് സമയം ലഭിക്കുമെങ്കിൽ മുഅ്മിനാകാനും മുസ്ലിമാകാനും നമ്മുടെ ഹൃദയം മരിച്ചു പോകാതിരിക്കാനും ഒക്കെയുള്ള 3 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാകണം നമ്മുടെ നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും, അല്ല പ്രതീക്ഷയോടെ തന്നെ, ആകാംക്ഷയോടെ തന്നെ ഈ പ്രഭാഷണത്തിന്റെ അവസാന സമയം വരെയും ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ചെറുപ്പക്കാരൊക്കെ പല ഭാഗത്തു നിന്നും, മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തു നിന്നും സാധാരണ പരിപാടികൾക്കൊക്കെ ഓടിയെത്താറുള്ളവരൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിഞ്ഞതോടുകൂടി അതിന്റെ സന്തോഷത്തിന്റെ വേളയിലാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വരാൻ, എത്തിപ്പെടാൻ വളരെ പ്രയാസപ്പെടുന്ന രീതിയിൽ ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്നത് കൊണ്ട് നമ്മുടെ മണ്ഡലമല്ലെങ്കിൽ പോലും നമ്മുടെ സമീപ മണ്ഡലത്തിലെ ആ വിജയത്തിന്റെ ആഘോഷത്തിന് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പോയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. പിന്നെ സഹോദരിമാര് നമ്മുടെ ഈ പ്രദേശത്ത് ഇത്ര ഉണ്ടാവുള്ളൂ, ചെറിയ പ്രദേശമല്ലേ. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ സഹോദരിമാരൊക്കെ വളരെ നേരത്തെ പാവങ്ങളാണ്, വളരെ നേരത്തെ ഇൽമിന്റെ മജ്‌ലിസിൽ വരുന്നത് സഹോദരിമാരാണ്. വളരെ നേരത്തെ വന്നു എന്ന് മാത്രമല്ല, ഏറ്റവും അവസാനം പോകുന്നതും ഈ പാവങ്ങളാണ്. അള്ളാഹു അവർക്ക് നല്ല മനസ്സും നല്ല ഭാഗ്യവും നല്ല സ്വർഗവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തുൻ നബവിയിൽ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ പൊൻചെമ്പകപ്പൂ ചുണ്ടിലേക്ക് നോക്കിയിരിക്കുന്ന നക്ഷത്രതുല്യരായ സ്വഹാബത്തിനോട് ആദരവായ പ്രവാചകൻ ചോദിച്ചു, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം, ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം, ആ പറയപ്പെടുന്ന വിഷയങ്ങൾ ആരാണ് ഈ നിങ്ങളിൽ നിന്ന് ഏറ്റെടുക്കാൻ തയ്യാറുള്ളത്, അത് ഏറ്റെടുത്താൽ മാത്രം പോരാ, അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം, അവര് പ്രവർത്തിച്ചാൽ മാത്രം പോരാ, അത് പ്രവർത്തിക്കാൻ മനസ്സുള്ള മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക കൂടി വേണം, ആരാണ് തയ്യാറുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നിറഞ്ഞിരിക്കുന്ന സഹാബത്തിന്റെ സദസ്സിൽ നിന്ന് മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചാടി അങ്ങ് എഴുന്നേറ്റു എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചാടി അങ്ങ് എഴുന്നേറ്റു, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞാൻ തയ്യാറാണ്, നിങ്ങൾ പറഞ്ഞാലും അത് സ്വീകരിക്കാനും ഏറ്റെടുക്കാനും ഞാൻ തയ്യാറാണ്, ഞാൻ തയ്യാറാണ് എന്ന് മാത്രമല്ല അത് ഞാൻ എന്റെ ജീവിതത്തിന്റെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരും എന്നു മാത്രമല്ല
പ്രവർത്തിക്കാൻ താല്പര്യത്തോടെ കാത്തു നിൽക്കുന്ന ജനങ്ങൾക്ക് ഞാൻ എത്തിച്ചു കൊടുക്കുമെന്ന് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ്, 114 മുമ്പ് മദീനത്തുൻ നബവിയുടെ തിരുമുറ്റത്ത് വെച്ച് അബൂ ഹുറൈറ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞെങ്കിൽ നമ്മളൊക്കെ ഏത് വിഭാഗത്തിലാണ്? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞാൻ അമല് ചെയ്തോളാം, അമല് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ അത് എത്തിച്ചു കൊടുത്തോളാം എന്ന് അബൂ ഹുറൈറ തങ്ങൾ നബിതങ്ങളോട് വാക്ക് കൊടുത്തെങ്കിൽ നമ്മൾ ആ മൂന്നാമത്തെ വിഭാഗത്തിൽ പെട്ടവരാണ്. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ ഇത് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എത്തിയല്ലോ, അപ്പൊ നമ്മൾ ആ മൂന്നാമത്തെ വിഭാഗത്തിലാണ്. ഇനി നമ്മുടെ ഡ്യൂട്ടി അത് പ്രവർത്തിക്കലാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകന്റെ മുന്നിൽ സഹാബാക്കളുടെ ഇടയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കൊണ്ട് അബൂ ഹുറൈറ പറഞ്ഞത്, നബിയെ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ചിന്തിക്കും, അവിടെ അബൂബക്കർ ഇല്ലായിരുന്നോ? അവിടെ ഉമർ ഇല്ലായിരുന്നോ? അവിടെ ഉസ്മാൻ ഇല്ലായിരുന്നോ? അലി ഇല്ലായിരുന്നോ? ത്വൽഹത്ത് ഇല്ലായിരുന്നോ? സഅദ് ഇല്ലായിരുന്നോ? റളിയല്ലാഹു അൻഹും. അവരെന്താ എഴുന്നേക്കാത്തത്? സാധാരണ അബൂബക്കർ സിദ്ദീഖ് ആണല്ലോ എല്ലാ വിഷയത്തിലും മുമ്പന്തിയിൽ. ഏത് വിഷയത്തിലും മുമ്പന്തിയിൽ വരുന്നത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കട്ടാ. നിങ്ങൾ ഒന്ന് ഉണർന്നിരിക്കണം. ഉണർന്നിരുന്ന് ഞാൻ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുമ്പോൾ എനിക്കങ്ങോട്ട് ഉഷാറാവും. അപ്പൊ ഇൻഷാ അല്ലാ നമുക്ക് റാഹത്തായിട്ട് പ്രസംഗിക്കാൻ കഴിയും. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ, പ്രത്യേകിച്ച് ഈ ഈ വേദി എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള വേദിയാണ്. കൂടുതൽ വാ തുറന്ന് സംസാരിക്കാൻ പറ്റൂല. എനിക്ക് നാളത്തെ പരിപാടിക്ക് പോകാൻ പറ്റില്ല. കാരണം മേൽക്കൂര ഇല്ലാത്ത പ്രോഗ്രാമൊക്കെ വളരെ സങ്കടമാണ്. അത് ഒരു സംഘാടകരും അത് ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞാല് ഈ മഞ്ഞ് തലയ്ക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യും? നാളത്തെ പരിപാടി, ഇന്ന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നാളത്തെ പരിപാടിക്ക് പോകുമ്പോ ഈ ശബ്ദം അടക്കും. അങ്ങനെ അടച്ചാൽ റമദാന്റെ പിറ കണ്ടാൽ അന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രസംഗം അടക്കം. ഫുൾ ടൈം എല്ലാ ദിവസവും പരിപാടി കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ സംഘാടകർക്ക് വിഷമമുണ്ടാവും. അതുകൊണ്ട് വയലു വെക്കുന്ന ഏത് ഉസ്താദ് വന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം പ്രത്യേകിച്ച് തങ്ങളുമാരാണെങ്കിൽ പോലും, തങ്ങളാണെങ്കിൽ നമ്മളെ പോലെ ഒരു ദിവസം ഒരു പരിപാടിയല്ല. നമ്മളെ പോലെ പല പ്രഭാഷകരും പ്രസംഗിക്കുമ്പോൾ അവിടെ ഒക്കെ പോയി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച് വരുന്ന സയ്യിദുമാരാണ്. 6, 7, 8, 10 പരിപാടിയാണ് സാദാത്തീങ്ങളെ സയ്യിദുമാര് നടത്തുന്നത്. അതുകൊണ്ട് പരിപാടി ഒന്ന് മേൽക്കൂരയൊക്കെ വെച്ചുകൊണ്ടുള്ള റാഹത്തായ പരിപാടി ആയിരിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ പ്രവാചകനെ സഹാബത്തിനോട് ചോദിക്കുകയാണ്, ആരാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറുള്ളത്? എന്നിട്ടത് അമല് ചെയ്യാനും അമല് ചെയ്യുന്ന ഒരു സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുവാനും ആരാണ് തയ്യാറുള്ളതെന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ്, ഉമർ തങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ചാടി എഴുന്നേറ്റ് കൊണ്ട് ബലാ ബലാ അനയാ റസൂലല്ലാ, ഞാൻ തയ്യാറാണ് നബിയേ, ഞാൻ തയ്യാറാണ് നബിയേ എന്ന് പറഞ്ഞ് റസൂലുള്ളാന്റെ മുന്നിലോട്ട് കടന്നു വന്നപ്പോ റസൂൽ അബൂ ഹുറൈറയുടെ കരങ്ങളിലോട്ട് കടന്നു പിടിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അബൂ ഹുറൈറയുടെ കയ്യിലേക്ക് കടന്നു പിടിച്ചിട്ട് നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, 5 കാര്യങ്ങളാണ്. ആ 5 കാര്യങ്ങൾ ജീവിതത്തിന്റെ പ്രമാണങ്ങളാണ്, ജീവിതത്തിന്റെ പ്രമാണങ്ങളാണ് പ്രിയപ്പെട്ടവരെ. 5 കാര്യങ്ങൾ റസൂലുള്ളാഹി എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമതായി അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് പറഞ്ഞു കൊടുത്തത്, അബൂ ഹുറൈറ നിനക്ക് ഏറ്റവും വലിയ ആബിദാകണോ, ഏറ്റവും വലിയ ആബിദാകണോ, ഏറ്റവും നല്ല ആബിദാകണോ, എന്നാലും നീ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലപ്പുറം ജില്ലയിലെ ഈ കൊടിഞ്ഞിയോട് ചേർന്ന് കിടക്കുന്ന ചെറുമുക്കെന്ന് പറയുന്ന പ്രദേശത്തിന്റെ ശബ്ദം ശവിക്കുവാൻ ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ആബിദാകാനുള്ള വഴിയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നായകൻ അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു കൊടുത്ത ഏറ്റവും വലിയ ആബിദാകാനുള്ള എളുപ്പവഴിയാണ് ഉമ്മാ, അത് പഠിച്ചു വെച്ചോ, നിങ്ങൾക്ക് ഏറ്റവും വലിയ ആബിദാകാൻ കഴിയുന്നതാണ്. സഹോദരങ്ങളെ, മലപ്പുറം ജില്ലയിൽ നമ്മുടെ ചാരത്തന്റെ വിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരായ മമ്പുറം തങ്ങളെ പോലെ, വിളിയങ്കോട് ഉമർ ഖാലിദ് റളിയല്ലാഹുവിനെ പോലെ, മുനമ്പത്ത് ബീവി റളിയല്ലാഹുവിനെ പോലെ, എത്രയോ എത്രയോ മഹാന്മാര് മഹതിമാരം വിശ്രമം കൊള്ളുന്ന മലബാറിന്റെ മണ്ണിൽ ഞാൻ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കുടുങ്ങിയുടെ ചാരത്ത്, ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കുടുങ്ങിയുടെ ചാരത്ത്
കാലത്ത് എന്റെ ശബ്ദം ശ്രവിക്കാൻ ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഏറ്റവും നല്ല ആപിതാകാനുള്ള വഴിയേതം അറിയുമോ? ഇന്ന് വരെ ഞാനും നിങ്ങളും ധരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റായ ധാരണയാണ്. ഏറ്റവും വലിയ ആപിതാകാനുള്ള വഴി എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ ഹുറൈറയുടെ കൈ പിടിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്, ഇത്തഖില്ല മഹാരിമാ തകുന അബദന്നാസ്. നിനക്ക് ഏറ്റവും നല്ല ആബിദാകണമോ? നീ നമസ്കരിക്കണമെന്നല്ല പറഞ്ഞത്, നോമ്പ് പിടിക്കണമെന്നല്ല പറഞ്ഞത്, സക്കാത്ത് കൊടുക്കണമെന്നല്ല പറഞ്ഞത്, ഹജ്ജ് ചെയ്യണം ഉംറ ചെയ്യണമെന്നല്ല പറഞ്ഞത്, തഹജ്ജുദ് നമസ്കരിക്കണം ദുഹാ നമസ്കരിക്കണം എന്നല്ല പറഞ്ഞത്, സ്വലാത്ത് ചൊല്ലണം ദിക്ര് ചൊല്ലണം എന്നല്ല പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ആബിദാകുന്നതിനുള്ള മാനദണ്ഡം ഞാനും നിങ്ങളും കരുതിയതിരിക്കുകയാണല്ലോ. നിസ്കാരമുള്ളവനെ സംബന്ധിച്ച് നമ്മൾ പറയും അവൻ വലിയ ആബിദാണ്. പിടിക്കുന്നവനെ പറ്റി ഞാനും നിങ്ങളും പറയും അവൻ വലിയ ആബിദാണ്. എല്ലാ കൊല്ലം ഹജ്ജ് ചെയ്യുന്ന ഉംറയ്ക്ക് പോകുന്നവനെ പറ്റി നമ്മൾ പറയും അല്ലാഹുവേ, അവനെ പോലത്തെ ആബിദ ഈ കൊടിഞ്ഞിയിലില്ല, ചെറുമുക്കിലില്ല. എന്നാ നിങ്ങൾക്കറിയണോ, ആബിദാകാനുള്ള ആദ്യത്തെ ക്വാളിഫിക്കേഷൻ റസൂലുള്ള പറയുകയാണ്, ഒന്നാമത് വേണ്ട ഡിമാൻഡ് റസൂലുള്ള പഠിപ്പിക്കുകയാണ്, നിസ്കാരമല്ല, നോമ്പല്ല, സക്കാത്തല്ല, ഹജ്ജല്ല, ഉംറയല്ല, ആബിദാകാനുള്ള വഴി ഏതെന്നറിയോ? നബി തങ്ങൾ പറയുന്നു, യുത്തഖില മഹാരിമാ, ഹറാമുകളിൽ നിന്ന് നിനക്ക് മാറി നിൽക്കാൻ കഴിയോ? കള്ളുകുടിക്കാതിരിക്കാൻ കഴിയോ? പെണ്ണുപിടിക്കാതിരിക്കാൻ കഴിയോ? പലിശ വാങ്ങാതിരിക്കാൻ കഴിയോ? ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നടക്കുമ്പോൾ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരനോട് പറയുന്ന പൊന്നുമോനെ, കള്ളുകുടിക്കല്ലേ, 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 നിനക്ക് ഏറ്റവും നല്ല ആബിദാകാനുള്ള വഴി എന്ന് പറയുന്നത് അല്ലാഹു നിശുദ്ധമാക്കിയ ആദരവായ പ്രവാചകനെ ഹറാമാക്കിയ പാടില്ല 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 എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മുഴുവൻ നിഷിദ്ധമായ കാര്യങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് അല്ലാഹുവിലേക്ക് മടങ്ങാൻ നിനക്ക് കഴിയോ? എന്നാ നീ ഏറ്റവും വലിയ ആബിദാണിയെന്ന് ലോകത്തിന്റെ നായക മദീനയുടെ മണവാള നബി മുഹമ്മദ് മുസ്തഫ, ഏറ്റവും വലിയ ആബിദാകാനുള്ള വഴി നിസ്കരിക്കലല്ല. ഓ, ഇപ്പൊ നിസ്കാര തഴമ്പ് മാറിയിട്ട് എല്ലാവർക്കും മുഴയാണ്, നെറ്റിയില് നിസ്കാരത്തിന്റെ മുഴകളാണ്. നിസ്കാരത്തിന് വല്ല കുറവുണ്ടോ? പള്ളികൾക്ക് വല്ല കുറവുണ്ടോ? നോമ്പിന് വല്ല കുറവുണ്ടോ? ഹജ്ജിന് പോകുന്നതിന് കുറവുണ്ടോ? ഗവൺമെന്റ് കോട്ട വെട്ടിക്കുറക്കാണ് കാരണം കൊണ്ട് പോവല്ലേ ഉംറയ്ക്കും ഹജ്ജിനുമായിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ജമാഅത്തിൽ 300 കുടുംബം ഉണ്ടെങ്കിൽ 450 ഹജ്ജ് ഗ്രൂപ്പ് ഉണ്ടാവും. ഞാൻ ആക്ഷേപിക്കുന്നൊന്നുമല്ല, ഞാൻ വിമർശിക്കുന്നതൊന്നുമല്ല, അങ്ങനെ ആരും കരുതുകയും വേണ്ട. പക്ഷെ ഞാൻ പറയുന്നത്, ഹജ്ജിന് കുറവില്ല, ഉംറയ്ക്ക് കുറവില്ല, നിസ്കാരത്തിന് കുറവില്ല, നോമ്പിന് കുറവില്ല, ദാനധർമ്മങ്ങൾക്ക് കുറവില്ല, മജ്ലിസിനോടും കുറവില്ല, സലാത്ത് മജ്ലിസിനും ദിക്റു ഹൽകാ വാർഷികത്തിനും കുറവില്ല, മതപ്രഭാഷണങ്ങൾക്ക് കുറവില്ല. പിന്നെ എന്തിനാണ് കുറവ്? നമ്മുടെ നാട്ടിൽ ആബിദീങ്ങളില്ല, നമ്മുടെ നാട്ടില് ആബിദീങ്ങളില്ല. എന്റെ ആബിദീങ്ങളില്ലാതെ പോയത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആബിദാകാനുള്ള എളുപ്പ വഴി, ഒന്നാമത്തെ ആബിദാകാനുള്ള വഴി, അത് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കലാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ പള്ളിയിൽ നിസ്കാരം നിർവഹിക്കുന്ന ഒരാള് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അവൻ ലോട്ടറി ടിക്കറ്റ് എടുത്തു, അവൻ ആബിദ് എന്ന് പറയാൻ പറ്റുമോ? 5 നേരവും ഇമാമിന്റെ തൊട്ടു പുറകിലുണ്ടാവും. ഇന്നിപ്പോ ഫേസ്ബുക്കിൽ കിടക്കുന്നു, ഒരു കുടുംബത്തിലെ ഒരു വാപ്പാന്റെ 3 മക്കൾ, ഒരുപോലത്തെ 3 മക്കൾക്ക് ആ മഹല്ല് എവിടെയാണെന്ന് ഞാൻ കണ്ടില്ല, പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോ കണ്ടതാണ്. ആ മഹല്ല് നിവാസികൾ അവിടുത്തെ ഉസ്താദും ജമാഅത്തിന്റെ ഭാരവാഹികളും കൂടിയിട്ട് അനുമോദനം നടത്തിയിരിക്കുന്നു. എന്താണ്? എത്രയോ വർഷമായി ആ കുഞ്ഞുങ്ങൾ സുബഹി മുടക്കിയിട്ടില്ല. മഴ പെയ്താലും തണുപ്പ് വന്നാലും കാറ്റടിച്ചാലും എങ്ങനെയൊക്കെ സംഭവിച്ചാലും ഈ 3 മക്കൾ ഇന്നേ വരെ എത്രയോ കൊല്ലമായി സുബഹി മുടക്കിയിട്ടില്ല, സുബഹിയുടെ ജമാഅത്ത് മുടക്കിയിട്ടില്ല. ആ മക്കളെ അനുമോദിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളേക്ക് അല്ലാഹു അങ്ങനെ ആക്കട്ടെ, അങ്ങനെ ജമാഅത്തുകൾ രംഗത്ത് വരണം. അല്ലാതെ MBBS നേടുന്ന പെണ്ണിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു, LLB പാസായ ചെറുപ്പക്കാരന് ക്യാഷ് അവാർഡ് കൊടുത്തു, അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. 5 നേരം പള്ളിയിലെ മുടങ്ങാതെ വരുന്നവന് വലിയ പാടാണ് ഇപ്പോ അതൊക്കെ. ഞാൻ അങ്ങനെ പറഞ്ഞ വിഷയം വിശാലമായി പോകും, നമുക്ക് സമയം കുറവാണ്.
കുറവാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല ആബിദാകാൻ നിസ്കരിക്കലല്ല. ഞാൻ ഈ പറയുന്നത് ആലോചിച്ച് ചിന്തിച്ച് വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും ആയത്തുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകേണ്ട. ആ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം തന്റെ അടുത്തുള്ള ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു, നിങ്ങൾക്കറിയോ നാട്ടിൽ ഏറ്റവും നല്ലവനാരാ, കൊടിഞ്ഞിയിൽ ഏറ്റവും നല്ലവനാരാ? പറയ്. കൊടിഞ്ഞി, നിങ്ങളൊക്കെ ഭാഗ്യം ചെന്നവരാ. ഈ കൊടിഞ്ഞി എന്ന് പറയുന്ന ഈ പ്രദേശം അറിയാത്ത മുസ്ലിങ്ങളുണ്ടോ? കൊടിഞ്ഞി അറിയാത്ത മുസ്ലിമീങ്ങളുണ്ടോ? ഞാൻ ഓർക്കുന്നു, ഒരു മാസമാവല്ലേ ഫൈസലിന്റെ നാട്ടില് ഞാൻ പ്രസംഗിച്ചു. ഒരു മാസമാകുമെന്ന് തോന്നുന്നു, ഒരു മാസമല്ല, ഒന്ന് രണ്ട് മാസമാകും. ഫൈസലിന്റെ മക്കളുണ്ടായിരുന്നു വേദിയിൽ. ഈ കൊടിഞ്ഞി എന്ന് പറയുന്ന പ്രദേശം അറിയപ്പെട്ടു പ്രിയപ്പെട്ടവരെ. പണ്ട് ഇരട്ടകളുടെ നാടെന്നല്ലേ അറിയപ്പെടുക, അല്ലേ? എത്ര ഇരട്ടയുണ്ട് ഇവിടെ? ഇരട്ടകളല്ലേ, ഇരട്ടകളുടെ നാടെന്നറിയപ്പെടുന്ന ഒരു നാടായിരുന്നു നമ്മുടെ കൊടിഞ്ഞി. പിന്നെ സത്യം ചെയ്യുന്ന ഒരു സ്ഥലം അല്ലേ, സത്യം ചെയ്യുന്ന. അതൊക്കെ പോയി, അതൊക്കെ താഴെ വന്നു. ഇപ്പൊ കൊടിഞ്ഞി എന്ന് പറഞ്ഞാൽ ആദ്യമായി ചോദിക്കുന്നത് ഫൈസലിന്റെ നാടാണോ? ആരായിരുന്നു ഫൈസല്? ഒന്നാലോചിച്ച് നോക്കി. ഒരുപാട് നാളൊന്നും ജീവിക്കണ്ട, ഒരുപാട് നാളൊന്നും പള്ളിയിൽ കയറിയിട്ട് ഇങ്ങനെ തൂണില് കെട്ടിപ്പിടിച്ച് നിൽക്കണ്ട, ഒരുപാട് നാളൊന്നും നോമ്പും പിടിച്ചിട്ട് ചുണ്ടു വരം തുടങ്ങിയിട്ട് നടക്കണ്ട, ഒരുപാട് ഹജ്ജൊന്നും ചെയ്യണ്ട, ഒരുപാട് സ്ത്രീകളെ കെട്ടിച്ചയക്കണ്ട, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യണ്ട. ചെയ്യുന്നത് കാതലായാ മതി, അവിടെയാണ് നമ്മുടെ കാര്യം. ഉള്ളത് നന്നായാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഭാഗ്യം ചെന്നവരാണ്. അള്ളാഹു നമുക്ക് അങ്ങനെ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗവൺമെന്റ് പൈസ ഒന്നും പല്ലിമുട്ടായി പോലും വാങ്ങാൻ കൊടുത്തില്ലെന്നിരിക്കാം, 5 പൈസ കൊടുത്തില്ലെന്നിരിക്കാം. വേണ്ട, ഫൈസലിന് പല്ലിമുട്ടായി വാങ്ങാനുള്ള പൈസ ഒരു ഗവൺമെന്റും കൊടുക്കണ്ട, ഒരാളും കൊടുക്കണ്ട. ആര് കൊടുത്തില്ലെങ്കിലും ഫൈസൽ ഇന്ന് സ്വർഗത്തിന്റെ സുന്ദരമായ പറുദീസയിൽ ഉപജീവനം നൽകപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പച്ചപ്പനന്തത്തയുടെ ഉള്ളറകളിൽ സന്നിവേശിപ്പിക്കപ്പെട്ട ആത്മാവായി പാറിപ്പറന്നടക്കുന്നു ഫൈസല്. അതുപോലെ ചൂരിയിൽ റിയാസ് മൗലവി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ ഭാഗത്തെ പറ്റി പറയുന്നില്ല. ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, ഈ നാട്ടിലെ ഏറ്റവും നല്ലവരാരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ മറുപടി പറയാ? ഈ നാട്ടിലെ കൊടിഞ്ഞി ചെറുമുക്കിലെ ഏറ്റവും നല്ലവരാരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെന്നാ പറയാ? ഈ നാട്ടിലെ ഏറ്റവും നല്ല ഒരാളെ കാണിച്ചു തരാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ കാണിക്കും? നിങ്ങൾ എന്നോട് പറയണ്ട, മനസ്സിൽ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ നേരെ എന്നെ വിളിച്ചിട്ട് പറയും, സാറേ ഞാൻ കാണിച്ചു തരാം, ഈ നാട്ടിലെ ഏറ്റവും നല്ല ഒരാളെ ഞാൻ കാണിച്ചു തരാം. ആരാണ്? നേരെ നിങ്ങൾ എന്നെ കൊണ്ടുപോകും സുന്നത്ത് നഗറിലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ. എന്നിട്ട് പറയും, കണ്ടോ ഒരാൾ നിസ്കരിക്കുന്നുണ്ടോ? എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ അയാൾ ഒരു വഖത്ത് മുടക്കിയതായിട്ട് എനിക്കറിയില്ല. ഏത് ബാങ്ക് കേട്ടാലും ആ സെക്കൻഡിൽ അയാൾ അവല് തക്ബീറിൽ കൈകെട്ടാൻ വേണ്ടിയിട്ട് സഫിലെത്തും. നല്ല മനുഷ്യനാണ്. ഞാൻ ചോദിക്കുന്നു, ഇനി ഒരാളെ കൂടെ കാണിച്ചു തരി, നിസ്കാരം അല്ലാത്ത ഒരാളെ. നിങ്ങൾ പറയുന്ന ഒരാളുണ്ട്, ആരാ? നിങ്ങൾക്കറിയില്ലേ, എല്ലാ സുന്നത്ത് നോമ്പും തിങ്കളും വേടനും ഒക്കെ നോമ്പ് പിടിച്ച്, എല്ലാ സുന്നത്ത് നോമ്പും പിടിച്ച് നല്ലതുപോലെ കഴിയുന്നൊരു മനുഷ്യനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പറയും, അള്ളാഹുവിന്റെ ദീനു വേണ്ടി സർവ്വതും കൊടുത്ത ഒരാളവിടെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ കാണിച്ചു തന്നിട്ട് പറയും, ഈ എവരാണ് ഈ നാട്ടിലെ ഏറ്റവും ശ്രേഷ്ഠരെന്ന് പറയും. ഞാൻ പറയുന്നു, അല്ല, ഈ നാട്ടിലെ ഏറ്റവും നല്ലവർ അവരല്ല. ഞാനല്ല പറയുന്നത്, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് എല്ലാവരും നിരന്നിരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അയ്യുന്നാസി അഫ്ളലു, ആരാണ് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരെന്ന് അറിയുമോ? ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ പടച്ച തമ്പുരാനെടുക്കൽ വലിയ സ്വീകാര്യമായ ഏറ്റവും നല്ല മനുഷ്യരാരാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞെന്താണ്? ഉമർ തങ്ങളെ, അൽ മുസല്ലൂ, നേരം നമസ്കരിക്കുന്നവനാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവന് 5 നേരം നമസ്കരിക്കുന്നവനാണ്, ആകാശത്തിന് ഭൂമിക്ക് മുകളിൽ ഏറ്റവും നല്ലവനെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തലയിണക്കിയിട്ട് പറഞ്ഞു, അല്ല, അവനല്ല ഏറ്റവും നല്ലവൻ, അവനല്ല. കാരണം എന്താണ്? നിസ്കരിക്കുന്നവനിൽ നല്ലവനുണ്ടാകും, നമസ്കരിക്കുന്നവനിൽ തെമ്മാടി ഉണ്ടാകും. സഹോദരങ്ങളെ, നിസ്കരിച്ചിട്ട് പലിശയ്ക്ക് പണം കൊടുക്കുന്നവനില്ലേ? നമസ്കരിച്ചിട്ട് കള്ളു കുടിക്കും.
വിളിക്കുന്നവനില്ലേ, നമസ്കരിച്ചിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവനില്ലേ, നമസ്കാരം കഴിഞ്ഞിട്ട് പരദൂഷണം പറയുന്നവനില്ലേ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ മുസല്ലി യകൂനു ബിർറൗ വഫാജിറാ, നമസ്കാരക്കാരും നല്ലവരുണ്ടാകും, തെമ്മാടി ഉണ്ടാകും. എന്നാ ഉമർ തങ്ങളെ, മറ്റാരുമല്ല സ്വായിമോ നോമ്പുകാരാണ്, അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ പടച്ചിടം പുരാന് വേണ്ടിയിട്ട് തൊണ്ട പൊട്ടി കീറുമാറ്, അവര് ചുണ്ട വരണ്ടുണങ്ങിയിട്ട് അവര് ഒരു തുള്ളി വെള്ളം കുടിക്കുകയോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാതെ അവരുടെ വീടിന്റെ അകത്തളത്തിൽ സുന്ദരിയായ ഭാര്യ നിൽക്കുമ്പോൾ ശരീരത്തിന്റെ ദാഹം തീർക്കാതെ അവരുടെ പൈദാഹം അടക്കി വെച്ചിട്ട് അവരൊരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, അവർക്ക് ഭാര്യ വേണ്ട, ഒന്നും വേണ്ട, പകല് മുഴുവനും അല്ലാഹുവിന് വേണ്ടിയിട്ട് നോമ്പ് പിടിക്കുന്ന നോമ്പുകാരാണ് നല്ലവരെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല അല്ല, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ കൂട്ടുകാരനായ അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്തലമുറക്കാരനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നോമ്പുകാരിൽ നല്ലവരുണ്ടാകും, നോമ്പുകാരിൽ തെമ്മാടി ഉണ്ടാകും, നോമ്പ് പിടിക്കുന്ന എത്രയോ ആളുകളെ ഹറാമ് പറയുന്നവരാ. ഇന്ന് വായിക്കും വയറിനുമല്ലേ നോമ്പുള്ളത്, ഇന്ന് വായിക്കും വയറിനുമല്ലേ നോമ്പുള്ളത്, കാതിന് നോമ്പില്ല, കണ്ണിന് നോമ്പില്ല, നാക്കിന് നോമ്പില്ല, നോമ്പ് പിടിച്ചുകൊണ്ട് ഫസാദ് പറയുന്നവരല്ലേ, നോമ്പ് പിടിച്ചുകൊണ്ട് ഹറാമുകൾ കാണുന്നവരല്ലേ, നോമ്പ് പിടിച്ചുകൊണ്ട് നിശിദ്ധമായ കാര്യങ്ങൾ കേൾക്കുന്നവരല്ലേ, അവരുടെ നോമ്പ് കൊണ്ട് എന്ത് പുണ്യമാണ്, എന്ത് ചൈതന്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നോമ്പുകാരിൽ നല്ലവരുണ്ടാകും, മോശക്കാരുണ്ടാകും. എന്നാലും ഉമറത്തങ്ങളെ, അല്ലാന്റെ ദീനിനു വേണ്ടിയിട്ട് ശരീരം കൊടുക്കുന്നവരാ, ശരീരം പെടഞ്ഞ് 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 വീടുമ്പോഴോ അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം ചാലിട്ടൊഴുകുമ്പോഴോ എന്റെ പ്രിയപ്പെട്ടവരെ ദീനിനു വേണ്ടിയിട്ടാണല്ലോ എന്ന ചിന്തയോടെ അവര് പുഞ്ചിരിക്കുന്ന വദനത്തോടെ കിടക്കുന്ന ധീര മുജാഹിദീങ്ങളുണ്ടല്ലോ, രക്തസാക്ഷിത്വത്തെ പുഞ്ചിരിയോടെ സ്വീകരിച്ച ധീര മുജാഹിദീങ്ങളുണ്ടല്ലോ, അവരാണ് ഉമർ തങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന മുജാഹിദീങ്ങളിൽ പോലും നല്ലവരും മോശക്കാരും ഉണ്ടാകാം, ധർമ്മസമരം ചെയ്യുന്നവരിൽ പോലും നല്ലവരും മോശക്കാരും ഉണ്ടാകാം. അതുകൊണ്ട് നിസ്കാരക്കാരെ കണ്ടിട്ട് നല്ലവനാണെന്ന് കരുതണ്ട, നോമ്പുകാരനെ കണ്ടിട്ട് നല്ലവനാണെന്ന് കരുതണ്ട. പ്രിയപ്പെട്ടവരെ, പിന്നെ നല്ലവനാരെന്നറിയോ, ഈ ചെറുമുക്കിൽ ഏറ്റവും നല്ലവളാരെന്ന് ചോദിച്ചാൽ രണ്ടഭിപ്രായം വേണ്ട ഉമ്മ, രണ്ടഭിപ്രായം വേണ്ട. മുസല്ല വിരിച്ചിട്ട് നിസ്കാരപ്പായ വിരിച്ചിട്ട് നിസ്കാര കുപ്പായം ധരിച്ചുകൊണ്ട് 24 മണിക്കൂർ നിസ്കാരപ്പായിരിക്കുന്ന ഓലുവോടെ ഇരിക്കുന്ന ഉമ്മ, ഒരു കയ്യില് വിശുദ്ധ ഖുർആൻ വെച്ചിട്ട് മറ്റേ കയ്യില് തസ്ബീഹ് മാല പിടിച്ചിട്ട് ഒരു കസേരയിൽ അടുത്ത കസേരയിൽ കാലു വെച്ച് അല്ലാഹുവിനു വേണ്ടി ദിക്ര് ചൊല്ലി ചൊല്ലി ഇരിക്കുന്ന ഉമ്മ, നീ നിന്റെ ഇബാദത്തുകൾ നീ വളരെ സജീവമായി ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിന്റെ മനസ്സ് ക്ലിയർ അല്ലാതിരിക്കാം, നിന്റെ ശരീരം ശുദ്ധിയായിരിക്കാം, പക്ഷെ മനസ്സ് മലിനമായിരിക്കാം. അതുകൊണ്ട് നിസ്കാരക്കാരിലും നോമ്പുകാരിലും ധർമ്മസമരം ചെയ്യുന്നവരിലും മോശക്കാരും വരാം, നല്ലവരും ഉണ്ടാകാം. പിന്നെ ആരാണ് ഉമർ തങ്ങളെ നല്ലവരെന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ വറഉ ഫീ ദീനില്ലാഹി യസ്തക്മിലു തൗഅത്തല്ലാഹ്, അല്ലാഹുവിന്റെ ദീനിൽ സൂക്ഷ്മത കാണിച്ചവനാരാ, ഈ ചെറുമുക്കിലെ ഏറ്റവും നല്ലവനാരെന്ന് ചോദിച്ചാൽ മറുപടി ഒന്നേ ഉള്ളൂ, ഇന്നേ വരെ ഹറാമുകൾ ചെയ്തിട്ടില്ല, ഇന്നേ വരെ കള്ളു കുടിച്ചിട്ടില്ല, ഇന്നേ വരെ പെണ്ണ് പിടിച്ചിട്ടില്ല, ഇന്നേ വരെ പലിശ വാങ്ങിയിട്ടില്ല, ഇന്നേ വരെ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടില്ല, ഇന്നേ വരെ സീരിയൽ കണ്ടിട്ടില്ല, ഇന്നേ വരെ സിനിമ കണ്ടിട്ടില്ല, ഇന്നേ വരെ ഒരാളെ പോലും ഉപദ്രവിച്ചിട്ടില്ല, ഇന്നേ വരെ ഒരാളോട് മോശപ്പെട്ട സംസാരം സംസാരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ ഈ നാട്ടിലുണ്ടോ? നിസ്കാരമല്ല ആബിദാകാനുള്ള വഴി, നോമ്പല്ല ആബിദാകാനുള്ള വഴി, പിന്നെ ഏതാണ് പ്രിയപ്പെട്ടവരെ ആബിദാകാ? നിനക്ക് ഏറ്റവും നല്ല ആബിദാകാൻ റസൂലുള്ള പറഞ്ഞു തന്ന വഴി ഏതാ? ഇത്തഖിൽ മഹാരിമത്തക്കുന അൽബദന്നാസ്. ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആബിദാകണമെങ്കിൽ നീ ആദ്യം വീട്ടിലിരിക്കുന്ന സീരിയൽ മാറ്റി വെക്ക്. നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പള്ളിക്ക് വേണ്ടി മോതിരം ചോദിക്കുമ്പോ മാല എന്നെ വലിച്ചു പൊട്ടിച്ചു കൊടുക്കുക, കാര്യമില്ല, കൂലി കിട്ടും, പക്ഷെ നീ വലിയ ആളാണെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ വേണമെങ്കിൽ നിന്റെ വലിയ മൊബൈലിൽ നിന്ന് ഇനിയുള്ള മെസ്സേജുകൾ പാസ് ചെയ്യാതെ നീ നോക്കണം. ഇനി നിന്റെ ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാക്കണം.
അങ്ങനെ സൂക്ഷ്മത ഉണ്ടായാൽ മാത്രമേ നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ലവളായി മാറാൻ കഴിയുകയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഒരു സംശയം നിങ്ങൾക്ക് അക്കാര്യത്തിൽ വേണ്ട, എപ്പോഴാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായത് എപ്പോഴാണ്? എത്രാമത്തെ വയസ്സിലാണ് നബി തങ്ങൾ നബിയായത്? നാൽപ്പതാമത്തെ വയസ്സിൽ പ്രവാചകൻ പ്രവാചകനായി. തെറ്റാണ്, ഒരിക്കലും നബിയോട് തന്നെ ചോദിച്ചല്ലോ, മത്താ കുന്ത നബിയ, നിങ്ങൾ എപ്പോഴാ നബിയായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദം നബി വെള്ളത്തിന്റെയും മണ്ണിന്റെയും ഇടയിലായിരുന്നപ്പോ തന്നെ ഞാൻ നബിയായി എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അന്നുണ്ടായിട്ടില്ല, നബി ഉണ്ടായിട്ടില്ലെന്നല്ല, മനുഷ്യൻ പോലും അന്നുണ്ടായിട്ടില്ല, ആദം നബിയെ പോലും അല്ലാഹു പടച്ചിട്ടില്ല. അപ്പോഴേ നമ്മുടെ പ്രവാചകൻ പ്രവാചകനായി. നമ്മൾ പറയൂലേ, എടാ നീ എന്നെ ആരെന്നാ മനസ്സിലാക്കിയത്, ഞാൻ ജനിക്കുമ്പോ നീ ഞരമ്പിലൂടെ ഓടുന്നേ ഉള്ളൂ നമ്മൾ പറയൂലേ, എന്ന് പറഞ്ഞാൽ വാപ്പാന്റെ നട്ടലിലൂടെ നമ്മൾ ബീജത്തുല്യായി ഓടിക്കൊണ്ടിരിക്കുമ്പോഴേ ജനിച്ചു എന്നാണ് നമ്മൾ പറയുക. രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടാകുമ്പോ പ്രശ്നം ഉണ്ടാകുമ്പോ പറയും, നിനക്കെന്നെ അറിയില്ല, ഞാൻ ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ പാർട്ടി പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ പള്ളിക്കമ്മറ്റിയിൽ വരുന്ന സമയത്ത് നീ ഞരമ്പിലൂടെ ഓടുന്നേ ഉള്ളൂ എന്ന് പറയുന്നത് മോശപ്പെട്ടൊരു വാക്കാണെന്ന് ആരും കരുതണ്ട. നമ്മളൊക്കെ അങ്ങനെ ഓടി ഇങ്ങോട്ട് ഓടിയിട്ട് തന്നെ അങ്ങോട്ട് വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നതുപോലെ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നബി ആയപ്പോ ആദം നബി മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഇടയിലാണ് എന്ന് പറഞ്ഞാൽ അന്ന് ആദം നബിയെ പടച്ചിട്ടില്ല എന്നർത്ഥം. പിന്നെ നാൽപ്പതാമത്തെ വയസ്സിൽ എന്താ സംഭവിച്ചത്? അള്ളാഹുവിന്റെ റസൂലിന് പ്രബോധനത്തിനുള്ള അനുവാദം അള്ളാഹു കൊടുത്തത് നാൽപ്പതാമത്തെ വയസ്സിലാണ്. നാൽപ്പതാമത്തെ വയസ്സിലാണ് നബി തങ്ങൾക്ക് പ്രബോധനത്തിനുള്ള അനുവാദം കൊടുത്തത്. നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, ഒരു 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 മിനിറ്റ് നിങ്ങൾ ഒന്ന് ചിന്തിച്ചേ. നാൽപ്പതാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി ദഅവത്ത് തുടങ്ങി, നാൽപ്പതാമത്തെ വയസ്സിലെ പ്രവാചകന് ദഅവത്ത് തുടങ്ങി. അവിടുന്ന് 11 വർഷം കഴിഞ്ഞിട്ടാണ് നിസ്കാരം അള്ളാഹു തആല ഉമ്മത്തിന് കൊടുത്തത്. എത്ര കൊല്ലം? 11 കൊല്ലം. 51 വയസ്സിലാണ് നിസ്കാര നിർബന്ധമാക്കിയത്. അതുവരെ ഈ നിസ്കാരമില്ല. 40 വയസ്സിൽ നുബുവത്തിന്റെ അല്ലെങ്കിൽ പ്രബോധനത്തിനുള്ള അനുവാദം കൊടുത്ത് 11 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയത്. അള്ളാഹു തആല നോമ്പും സകാത്തും നിർബന്ധമാക്കിയത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 15 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ചിന്തിക്കണം, ഹജ്ജ് അള്ളാഹു നിർബന്ധമാക്കിയത് 19 കൊല്ലം കഴിഞ്ഞിട്ട്. ഇസ്ലാം കാര്യം എല്ലാം ആയില്ലേ? എല്ലാം ആയില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഈ പറയുന്നത്? 40 വയസ്സിൽ നബിയോട് പറഞ്ഞു ദഅവത്ത് തുടങ്ങിക്കോളാൻ, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു. 40 വയസ്സിൽ റസൂലുള്ളാഹി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. നിസ്കാരമൊന്നും പഠിപ്പിച്ചു കൊടുത്തില്ല, നോമ്പിനെ പറ്റിയും പറഞ്ഞില്ല, സക്കാത്തിനെ പറ്റിയും പറഞ്ഞില്ല, ഹജ്ജിനെ പറ്റിയും പറഞ്ഞില്ല. നിസ്കാരത്തെ പറ്റി പറഞ്ഞത് 11 കൊല്ലം കഴിഞ്ഞിട്ടാണ്. നോമ്പിനെ പറ്റിയും സക്കാത്തിനെ പറ്റിയും പറഞ്ഞത് 15 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഹജ്ജിനെ പറ്റി പറഞ്ഞത് 19 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോ ഇതിനിടയിൽ ഇത്രയും കൊല്ലം എന്തായിരുന്നു റസൂലുള്ളാഹിന്റെ ഡ്യൂട്ടി? എന്തായിരുന്നു? നമ്മളൊരു പുതിയ വീട് താമസത്തിൽ പോയി, നമ്മൾ ആദ്യം എന്താ ചെയ്യാ? നേരെ അങ്ങോട്ട് ചെന്ന് കിടക്കുവോ? അതിൽ ഇല്ല. നമ്മൾ എന്താ ആദ്യം ചെയ്യാ? ആദ്യം ഒന്ന് കഴുകി, ഒന്ന് തൂത്തുവാരി, നമ്മൾ കഴുകി ഒന്ന് ശുദ്ധിയാക്കിയിട്ടേ നമ്മൾ അതിനകത്ത് കയറും. അങ്ങനെയാണല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാ. നമ്മൾ കുറച്ച് നെല്ല് വയലിൽ നമ്മൾ വിതയ്ക്കാൻ വേണ്ടി പോയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാ? ആ പുരയിടത്തിലെ ആ നെൽപ്പാടത്തിലെ മുഴുവൻ കളകളെയും നമ്മൾ പറിച്ച് കളഞ്ഞ് ആവശ്യമില്ലാത്തതിനൊക്കെ നമ്മൾ പിഴുത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ നെല്ല് വിതയ്ക്കുക. കാരണം എന്താണ്? ആദ്യം അവിടെ ഉള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന് 40 വയസ്സിൽ ദൈവത്തിന്റെ അനുവാദം കിട്ടി. ആ സമയത്ത് നബിതങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? 11 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിസ്കാരം നിർബന്ധമാക്കിയത്. ഈ 11 വർഷത്തിന് മുമ്പ് വരെ റസൂലുള്ളാഹിന്റെ ഡ്യൂട്ടി എന്തെന്നറിയോ? കള്ളു കുടിക്കുന്നവന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അരുത് പാടില്ല, പാടില്ല, കള്ളു കുടിക്കല്ലേ, കള്ളു കുടിക്കല്ലേ,
പെണ്ണ് പിടിക്കുന്നവന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞ് പാടില്ല. കുളിച്ചുമോടിയിരുന്ന പെൺകുട്ടികളെ ജീവനോടെ കുളിച്ചുമോടിയിരുന്ന കാട്ടാളന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞ് പാടില്ല. അവൾ ഉമ്മയാണ്, പെങ്ങളാണ്, മകളാണ്, അവൾ സഹോദരിയാണ്, പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ പലിശക്കാരനോട് പലിശ വാങ്ങല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ മുഴുവൻ മാലിന്യങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു വലിയ മാറ്റമുണ്ടാക്കിയിട്ട് അവരെ എല്ലാ ശുദ്ധീകരിച്ചു പച്ച മനുഷ്യരാക്കി മാറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇനി നിങ്ങൾ നിസ്കരിക്കണേ, വീണ്ടും ഒന്ന് ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നോമ്പ് പിടിക്കണേ, സക്കാത്ത് കൊടുക്കണേ. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പറഞ്ഞു, നിങ്ങൾ ഹജ്ജ് ചെയ്യണേ. സഹോദരങ്ങളെ, ആദ്യമായി നമുക്ക് വേണ്ടത് നിസ്കാരമല്ല, നോമ്പല്ല, സക്കാത്തല്ല, ഹജ്ജല്ല. ആദ്യമായിട്ട് ഞാനും നിങ്ങളും ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മാലിന്യങ്ങളെയും മാറ്റലാണ്. കല്ല് കുടിക്കുന്നവനെ ഒരു തുള്ളി കല്ല് പോലും ഇനി പള്ളയിലേക്ക് പോകില്ലെന്ന് പ്രതിജ്ഞയെടുക്കല. തെരഞ്ഞെടുപ്പ് വരും പോകും. സഹോദരങ്ങളെ, പാർട്ടിയുടെ കല്യാണ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പും അതുപോലെ ഫലപ്രഖ്യാപനവും വരും പോകും, അതുപോലെ കല്യാണം വരും പോകും, അതുപോലെ ഫംഗ്ഷനുകൾ വരും പോകും. പക്ഷേ നാളെ നമുക്ക് നരകമങ്ങാനം വന്നു പോയാ ആ നരകം നമ്മിൽ നിന്ന് മാറിപ്പോകൂല, ആ നരകം നമ്മൾ നിന്ന് വിട്ടുപോകൂല. അതുകൊണ്ട് പെങ്ങളെ, ഇനിയെങ്കിലും ഒന്ന് മാറിക്കൂടെ. എത്ര മഴയ്ക്ക് വേണ്ടി ദ്വാരന്നാലോ എന്റെ പെങ്ങളെ, ചെറുപ്പക്കാര, മഴ റബ്ബ് തരൂല. മഴ വെള്ളമില്ലാതെ, കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. കിലോമീറ്ററുകളോളം ലൈൻ പൈപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നവരാണ്. സഹോദരങ്ങളെ, എന്തേ ഖജനാവിലെ വെള്ളം തീർന്നു പോയതിന്റെ പേരിലാണോ? അള്ളാന്റെ ഖജനാവിലെ വെള്ളം തീർന്നത് കൊണ്ടാണോ? അല്ല, പടച്ചവന്റെ ഖജനാവ് പറ്റൂല. അള്ളാന്റെ ഖജനാവ് വറ്റിപ്പോകൂല. പടച്ചതമ്പുരാന്റെ ഖജനാവ് വിശാലമാണ്. പിന്നെ എന്താണ് റബ്ബ് നമുക്ക് വെള്ളം തരാത്തത്? എന്തേ പടച്ചവന് വെള്ളം തരാത്തത്? എന്തേ മഴ തരാത്തത്? ഒരു നിമിഷം ചിന്തിക്കുകോ, പള്ളിക്കകത്ത് നിസ്കാരമില്ലാത്ത പള്ളിയുണ്ടോ? നോമ്പ് പിടിക്കാത്ത റമദാൻ ഉണ്ടോ? ഹജ്ജിന് പോകാത്ത വർഷമുണ്ടോ? അതുപോലെ സക്കാത്ത് കൊടുക്കാത്ത പണക്കാരനുണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് പടച്ചവന് മഴ തരാത്തത്? ഇന്ന് പള്ളികളിൽ ധാരാളം ആളുകളല്ലേ നിസ്കരിക്കാൻ? എത്ര ജമാഅത്താണ് ഒരു പള്ളിക്കകത്ത് നടക്കുന്നത്? എത്ര പള്ളികളാണ് ഒരു നാട്ടിലുള്ളത്? ഇവിടെ ഒരു സംഘടനയുടെ പള്ളിയാണോ? അപ്പുറത്തു മറ്റേ സംഘടനയുടെ പള്ളി, അതിന്റെ പുറത്തു മറ്റേ സംഘടനയുടെ പള്ളി. അങ്ങനെ പള്ളികളെ ധാരാളം വന്നു, നിസ്കാരക്കാര് ധാരാളമായി, നോമ്പുകാരധികമായി, ഹജ്ജുകാര് തോനയത് ധാരാളമായി, നോമ്പുകാരധികമായി. പിന്നെ എന്താണ് റബ്ബ് മഴ തരാത്തത്? അല്ലാഹുവേ, ആബിദീങ്ങൾ കുറഞ്ഞു പോയി, ഹറാമ് ചെയ്യുന്നവര് കൂടിപ്പോയി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, മാമിന സാഅത്തിനിയോ മാമിന സാഅത്തിന, മാമിന സാഅത്തിനില്ല സമാഉ തുംതറോ, ഒരു സെക്കൻഡ് പോലും ഇല്ലാതെ മഴ പെയ്യുകയാണ്. ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരാ, ഒന്ന് ചിന്തിക്കണേ പെങ്ങളെ. നമുക്ക് എന്തില്ലെങ്കിലും ജീവിക്കാം, വെള്ളമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഭക്ഷണമില്ലാതെ പോയാൽ മൊബൈലിൽ കളിച്ച് കളിച്ച് നമുക്ക് സമയം നഷ്ടപ്പെടുത്താ, നമുക്ക് എന്തെങ്കിലും ഇല്ലാതെ പോയാ നമുക്ക് സമയം നഷ്ടപ്പെടുത്താ. നമ്മുടെ കയ്യില് സംവിധാനങ്ങളുണ്ട്. വെള്ളമില്ലെങ്കിൽ മോനെ നീയില്ല, വെള്ളമില്ലെങ്കിൽ മോനെ കന്നുകാലികളില്ല, വെള്ളമില്ലെങ്കിൽ മോനെ കറണ്ട് ഇല്ല, വെള്ളമില്ലെങ്കിൽ മോനെ മൊബൈലില്ല, ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. ഭക്ഷണമില്ലാതെ ജീവിക്കാം, അരിയില്ലാതെ ജീവിക്കാം, മണ്ണെണ്ണയില്ലാതെ ജീവിക്കാം, പഞ്ചസാരയില്ലാതെ ജീവിക്കാം. സഹോദരങ്ങളെ, എന്തില്ലായിരുന്നാലും നമുക്ക് ജീവിക്കാം. പക്ഷേ വെള്ളമില്ലേ ജീവിക്കാൻ കഴിയൂല കേട്ടോ. ആവർത്തിച്ചാവർത്തിച്ച് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്തേ പടച്ചവന്റെ ഖജനാവിൽ വെള്ളം തീർന്നതാണോ? ഒരിക്കലുമല്ല. നിബിധങ്ങൾ പറയുന്നു, ഓരോ സെക്കൻഡിലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വൃശ്ചികത്തിലല്ല, ഒരു ഇടവപ്പാതിയിലല്ല, ഒരു ജൂൺ മാസത്തിലല്ല, ഒരു മെയ് മാസത്തിലല്ല, ഏത് സമയത്തും മഴ പെയ്യുകയാണ്. പക്ഷേ എന്തേ മഴ ചെറുമുക്കിൽ വരാത്തത്? എന്തേ മഴ കൊടിഞ്ഞിയിൽ വരാത്തത്? എന്തേ മഴ മലപ്പുറത്തു വരാത്തത്? എന്തേ മഴവെള്ളം നമുക്ക് കിട്ടാത്തത്? നിങ്ങൾക്കറിയോ, നൂറ്റാണ്ട് 14 കലക്ക് മുമ്പ് ലോകത്തെ ഏറ്റവും വലിയ പ്രപഞ്ച ശാസ്ത്രജ്ഞനായ ലോകത്തിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്തേ ഈ സമൂഹത്തിന് മഴ ലഭിക്കാത്തതെന്നറിയോ? ഫൈദാ സൗ ജമീഅ
എല്ലാവരും തെമ്മാടികളായി മാറിയ. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ, പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് സ്വന്തം മാതാവിന് പോലും ഉറക്ക ഗുളിക കൊടുത്തിട്ട് ഉറക്കിക്കിടത്തിയിട്ട് കഞ്ചാവിൽ അടിമപ്പെട്ടു പോയ പൊന്നുമോന് ഏതൊരു പള്ളയിലാണോ 9 മാസം കിടന്നത്, ആ പള്ളയിൽ സ്വന്തം മകന്റെ ബീജം നിക്ഷേപിച്ചിട്ട് ആ മാതാവിനെ ഗർഭിണിയാക്കുന്ന കാലമാണ്. കാസർഗോഡ് ജില്ലയിൽ ഞാനും നിങ്ങളും വായിച്ചില്ലേ, ഒരു പെണ്ണ് ഗർഭിണിയായി, ആ പെണ്ണിന് 3 മാസം ഗർഭമാണ്, ഭർത്താവ് 1.5 വർഷം കൊണ്ട് ഗൾഫിലാണ്. അത്ഭുതപ്പെട്ടു പോയി, ഇതെങ്ങനെയാ ഗർഭിണിയായത്? അവസാനം അവളുടെ ചാരിത്രത്തിലെ സംശയം രേഖപ്പെടുത്തി. അവള് സത്യം ചെയ്തു പറഞ്ഞു, ഞാൻ ഇന്നേ വരെ എന്റെ ചാരിത്രം നഷ്ടപ്പെടുത്തിയിട്ടില്ല, ഇന്നേ വരെ ഞാൻ അന്യപുരുഷനെ കണ്ടിട്ടില്ല. നാട്ടുകാർ മുഴുവനും പറഞ്ഞു, ആ പെണ്ണ് നല്ലവളാണ്. പോലീസ് ഇടപെട്ടുകൊണ്ട് കൗൺസിലിംഗ് നടത്തിയപ്പോൾ ആ കൗൺസിലിംഗിന് വിധേയനായി. നാട്ടിലെ മുഴുവനെ ചെറുപ്പക്കാരെയും പിടിച്ചപ്പോ ഒരു ചെറുപ്പക്കാരൻ എണേറ്റിനെന്ന് പറഞ്ഞിരുന്നെന്നറിയോ? ഞാൻ ഉറക്ക ഗുളിക കൊടുത്തിട്ട് ഉറക്കിക്കിടത്തിയിട്ട് ആ സ്ത്രീയുമായിട്ട് ഞാൻ ആ സ്ത്രീയെ ഞാൻ മാനഭംഗപ്പെടുത്തിയിട്ട് അതിലൂടെ ഉണ്ടായ കുഞ്ഞാണ് വയറ്റിൽ വളരുന്നതെന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. ഏത് ചെറു ഏത് പയ്യനാ, ഏത് കുട്ടിയാ, ഏത് ചെറുപ്പക്കാരനാണ് എണേറ്റതെന്നറിയോ? ആ പെങ്ങളുടെ പൊന്നുമോനെ, ആ പെണ്ണിന്റെ സ്വന്തം മകനാണ്. എഴുന്നേറ്റ് പറയുന്നു, എന്റെ അമ്മ, എന്റെ മാതാവ്, എന്റെ ഉമ്മ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ എന്റെ മാതാവിനെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് ഇത്രയും വലിയ വൃത്തികെട്ട കോമരങ്ങൾ താമസിക്കുന്ന കാലത്ത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ റബ്ബ് മഴ തരുക? സ്വന്തം പിതാവ് മകളെ പീഡിപ്പിക്കുന്ന കാലമല്ലേ, സ്വന്തം പിതാവ് മകളെ പീഡിപ്പിക്കുന്ന കാലമല്ലേ, പാതിരാത്രി ഉറങ്ങിക്കിടക്കുന്ന പ്രിയപ്പെട്ട പള്ളിയിലെ ഇമാമിന്റെ കഴുത്തറുത്ത് കൊല്ലുന്ന കാലമല്ലേ? എന്തിനാണ് പീഡിപ്പിക്കുന്നതെന്നറിയില്ല, എന്തിനാണ് പീഡിപ്പിക്കപ്പെട്ടതെന്നറിയില്ല, താൻ എന്തിനാണ് പള്ളിക്കകത്ത് കടന്നു വന്നതെന്നറിയില്ല, താൻ എന്തിനാണ് പാപപ്പെട്ടവന്റെ കഴുത്തിൽ കത്തിവെച്ച് പശുവിനെ അറുക്കും പോലെ, കാളയെ അറുക്കും പോലെ, മൂരി അറുക്കും പോലെ, പോപ്പിനെ അറുക്കും പോലെ കഴുത്തെടുത്ത് കൊന്നതെന്നറിയില്ല? ഇങ്ങനെ കാവാലികന്മാർ നാട്ടിൽ താമസിക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹു മഴയെന്ന് പിൻവലിച്ചതല്ലേ? നബിതങ്ങൾ പറയുന്ന മഴത്തുള്ളി അല്ലാഹു പിൻവലിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഹവ്വലല്ലാഹു ദാലികല ഖത്റ ഇലൽ ഫയാഫീ വൽ ബിഹാർ. അല്ലാഹു ഈ മഴ എവിടെയാണ് കൊണ്ടുവിടുന്നതെന്നറിയോ? ഈ മഴത്തുള്ളി എവിടെയാണ് കൊണ്ട് നിക്ഷേപിക്കുന്നതെന്നറിയോ? ഉൾക്കാടുകളിലും ഉൾവനങ്ങളിലും ഉൾസമുദ്രങ്ങളിലും അല്ലാഹു മാറ്റിക്കളയുമെന്നാണ്. സുർമുക്കുകാരാ, നിസ്കരിച്ചിട്ട് ദുആ ചെയ്താലും നിനക്ക് മഴ കിട്ടൂല, നോമ്പ് പിടിച്ചിട്ട് ദുആ ചെയ്താലും മഴ കിട്ടൂല, നീ സക്കാത്ത് കൊടുത്തിട്ട് ദുആ ചെയ്താലും മഴ കിട്ടൂല, ഹജ്ജിന് പോയി വന്നിട്ട് ദുആ ചെയ്താലും മഴ കിട്ടൂല. മഴ കിട്ടണോ? കള്ളുകൂടി നിർത്തുമോ? പെണ്ണ് വിടുന്നു? പലിശ നിർത്തുമോ? സീനില് നിർത്തുമോ? തെമ്മാടിത്തരം നിർത്തുമോ? ആഭാസപ്പരം നിർത്തുമോ? മുഴുവന് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ നിനക്ക് കഴിയോ? ഇൻഷാല്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മടുത്തുള്ളികൾ പെയ്തിറങ്ങുന്നതിന് കണക്കുണ്ടാകൂല. അല്ലാഹുവിന് എല്ലാ കഴിവുണ്ട്. ഇതേ വെള്ളമാണ് പടച്ചതമ്പുരാൻ അയ്യൂബ് നബിയുടെ രോഗശമനത്തിന് കാരണമാക്കിയതെങ്കിൽ അതേ വെള്ളം കൊണ്ട് നൂഹ് നബിയുടെ സമുദായത്തിനെ നശിപ്പിച്ചു കളഞ്ഞു. അല്ലാഹു കഴിവുള്ളവനാണ്, പടച്ചതമ്പുരാൻ കഴിവുള്ളവനാ. അതുകൊണ്ട് ചിന്തിക്കണേ സഹോദരങ്ങളെ, നമുക്ക് ആബിദാകാൻ, നമുക്ക് നാട്ടിലെ ഏറ്റവും നല്ലവനാകാൻ അല്ലാഹുവിന്റെ റസൂല് പറയും, ഇത്തഖിൽ മഹാരിമാ, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇനി എത്ര കടന്ന് നമ്മൾ സുജൂദ് ചെയ്താലും, എത്ര റുക്കു ചെയ്താലും ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല. അല്ല മഴ തരില്ല. നിങ്ങളുടെ നമ്മളെ കരച്ചില് നിസ്കാരവും നോമ്പൊക്കെ അല്ല ഒരുപാട് കണ്ടതാ അല്ലേ? രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും പറയും, എന്തും ചെയ്യും, എന്തും കാണിക്കും. ഇതെല്ലാം കൂടെ പടച്ചോങ്ങോട്ട് ഹോൾസെയിലായിട്ട് തന്നാലോ നമ്മൾ അല്ലാനങ്ങ് മറക്കും. ഇതല്ലേ നമ്മുടെ സ്വഭാവം? ഇതല്ലേ നമ്മുടെ സ്വഭാവം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമം നടത്തി. അല്ലാഹു എനിക്കും നിങ്ങൾക്കും, ഞാനിതെല്ലാം തികഞ്ഞിട്ട് നിങ്ങളോട് പറയുന്നതൊന്നുമല്ല, നമുക്ക് ഒരുമിച്ച് മാറാം, നമുക്ക് ഒരുമിച്ച് ഹറാമിൽ നിന്ന് മാറാം. എന്റെ പെങ്ങളെ, ഒരുപാട് വീശേണ്ടി വരും അല്ലേ? കാറ്റിട്ടാൻ ഒരുപാട് വീശേണ്ടി വരും. മെഴുകുതിരി വെട്ടത്തിൽ നമ്മുടെ വീട്ടുജോലികൾ ചെയ്യേണ്ടി വരും. ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും. ഇനിയെങ്കിലും നമ്മുടെ സീരിയൽ നമ്മൾ അടച്ചു വെച്ചില്ല, നമ്മുടെ മോശപ്പെട്ട ജീവിതം നമ്മൾ മാറ്റിയില്ല എങ്കിൽ അല്ലാഹുവിനെ വെല്ലുവിളിച്ചാൽ അവൻ വിടില്ല.
ബാക്കി ആരെ വെല്ലുവിളിച്ചാലും നമുക്ക് ഒളിച്ചു നടക്കാം, പക്ഷെ അള്ളാനെ ഒന്നും മറയ്ക്കാനും മറക്കാനും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമുക്കിനിയെങ്കിലും ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് അള്ളാഹു തരുന്നത്, ഒരു ചെറിയ പരീക്ഷണം, ഒരു ചെറിയ പരീക്ഷണം അള്ളാഹു നമുക്ക് തന്നു. കുറച്ച് വെള്ളം അങ്ങ് മാറ്റിയില്ലേ? കഴിഞ്ഞ 2016 എന്ന് എനിക്ക് ഓർമ്മയില്ല, കൃത്യമായ ഓർമ്മയില്ല. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മലപ്പുറം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പോലും നമസ്കാരം നടന്നു അല്ലേ? ഏതുകൊണ്ടോ? അത് കഴിഞ്ഞ വർഷം അല്ലേ? വെള്ളമില്ലാതെ വിഷമിച്ചു, പള്ളിയിൽ കയറാത്തവരൊക്കെ പള്ളി കയറാൻ തുടങ്ങി. നിസ്കാരം കഴിഞ്ഞിട്ട് പൊടിയും തട്ടിയിട്ട് വേണമെങ്കിൽ പിടിച്ചോളാ, എന്നെ കൊണ്ട് തരേ പറ്റുള്ളൂ, പിന്നെ ബുഖാരിയിൽ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഓടിയവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്തു, പടച്ചോനെ ഞങ്ങൾക്ക് വെള്ളം താല്ല, ഞങ്ങൾക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടിലെ മൃഗങ്ങൾക്കെങ്കിലും താ, അപ്പൊ ഓസന് കുടിക്കാലോ, അപ്പൊ ആ പറ്റില് കുടിക്കാലോ. അങ്ങനെ കരഞ്ഞ് 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 ദാടി രോമങ്ങളിലൂടെ കണ്ണുനീർത്തുള്ളികൾ ചാലിട്ടൊഴുകിയിട്ട് ദുആ ചെയ്തു. ഇഷ കഴിഞ്ഞാലും പോകൂല, സുബഹി കഴിഞ്ഞാലും പോകൂല, പള്ളിക്കകത്ത് ഇരിപ്പാ. ദുആ കഴിഞ്ഞ് ഖുർആൻ എടുക്കുന്നു, ഒരു പേജ് ഓതുന്നു, പിന്നെ തസ്ബീഹ് എടുക്കുന്നു, മറിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് കരഞ്ഞ് 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 ആരുടെയോ കണ്ണുനീര് കണ്ടിട്ട് അള്ളാഹു വെള്ളം കൊടുത്തു, മഴ പെയ്യിപ്പിച്ചു. പിറ്റെന്ന് സുബഹി മുതൽ പള്ളിയിലാളില്ല. പള്ളിയിലെ ഉസ്താദ് ചോദിച്ചു, എവിടെ കാക്കാങ്കളെ കണ്ടില്ലല്ലോ, മഴയല്ലേ, പിന്നെ എങ്ങനെ പള്ളിയിൽ വരും? ഇന്നലെ വന്നതോ മഴയില്ലാത്തതുണ്ട്, ഇന്ന് വരാത്തതോ മഴ ഉള്ളുണ്ട് അല്ലേ? നമ്മളെ പോലെ നന്ദി കെട്ട കൗമ വേറെ ഏതാ ഉള്ളത് അല്ലേ? രണ്ടാമത്തെ കാര്യം, നമുക്ക് തീരെ വിശ്വാസമില്ല. മഴയെ തേടിയുള്ള നിസ്കാരം നടത്താൻ വേണ്ടിയിട്ട് പള്ളിയിലെ ഇമാമ പ്രസംഗിച്ചു, കമ്മിറ്റിക്കാരെ തീരുമാനിച്ചു, അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി മഴയെ തേടിയുള്ള നിസ്കാരത്തിന് വേണ്ടിയിട്ട് മൈതാനത്ത് പോയി. എല്ലാവരും ചെന്നു. ആ കൂട്ടത്തിൽ ഒരു സാധു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളും പോയി. നിസ്കാരം കഴിഞ്ഞങ്ങോട്ട് മഴ പെയ്തു. ആ പെൺകുട്ടി മാത്രം കുട കൊണ്ടുപോയി, അവള് സന്തോഷമായിട്ട് തിരിച്ചു വീട്ടിൽ വന്നു. കാരണം എന്താണ്? കാരണം എന്താണ്? പള്ളിയിലെ ഇമാമം നനഞ്ഞ് കുതിർന്നു, കമ്മറ്റിക്കാരൻ നനഞ്ഞ് ഓടി ഒളിച്ചു, നിസ്കരിക്കാൻ വന്നവരൊക്കെ നാലു ഭാഗത്തേക്ക് ചിന്തിച്ചെതറി. ആ പെൺകുട്ടി മാത്രം കുടയും പിടിച്ചുകൊണ്ട് വീട്ടിൽ പോയി. കാരണം എന്താ? ആ പെൺകുട്ടിയുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ട്, ചോദിച്ച അള്ളാഹു തരുമെന്ന്. അതുകൊണ്ട് ആ കുട്ടി വന്നപ്പോ കുടയും കൂടെ എടുത്തിരുന്നു, ഇമാമ കുട എടുത്തില്ല. കാരണം ഇമാമിന് വിശ്വാസമില്ല അല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസവുമില്ല, വിശ്വസിക്കാനുള്ള ആ ഒരു തരത്തിലുള്ള ഇബാദത്തുകൾക്ക് നമുക്ക് കമ്മിയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ആളുകളാകാൻ പള്ളിക്കകത്ത് കയറണമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിന്റെ സൂക്ഷ്മത നമ്മൾ ഒന്ന് പുലർത്തുക. ഹറാമുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കും, ഓട്ടോമാറ്റിക്കായി നമ്മൾ നിസ്കാരം തുടങ്ങും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കരിച്ചിട്ട് കള്ളും കുടിച്ച്, ഹജ്ജിന് പോയിട്ട് പലിശയും വാങ്ങി, അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ ചെയ്തിട്ട് ഹറാമുകൾ കൂടെ ചെയ്യുന്നവർക്ക് എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് വേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ ഹറാമുകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. സർവശക്തനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഞ്ച് കാര്യം പറയുന്നുണ്ട്, ഒരു കാര്യം തന്നെ പറഞ്ഞു തീർന്നപ്പോ ഒരു മണിക്കൂറായി. ഇനിയിപ്പോ ഒരു മണിക്കൂറേ നമുക്കുള്ളൂ അല്ലേ? ഒരു മണിക്കൂർ. ഒരു ദിവസത്തെ പരിപാടിയാ, ഒരുപാട് ചെലവുണ്ട്, ഭാരിച്ച ചെലവ്. ഇതില്ലാത്തതിന്റെ ചെലവ് മാത്രമേ ചുരുക്കമുള്ളൂ, ബാക്കിയൊക്കെ ചെലവാ. അപ്പൊ അതുകൊണ്ട് നല്ലൊരു സംഭാവന. നിങ്ങൾ ബക്കറ്റ് അടുത്ത് എത്തുമ്പോൾ ഞാൻ എടുത്തോളാന്ന് കരുതണ്ട, അപ്പൊ ചിലപ്പോൾ എടുക്കുന്ന പത്തൊക്കെ ആയിപ്പോ. അവിടെ ഇപ്പോഴേ ഒന്ന് നോക്കി റെഡിയാക്കി വെക്കുക. നമ്മൾ തന്നെ എല്ലാ നിയമങ്ങളും കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പഴയ നവംബർ 8-ന് 500-1000 ഉണ്ടല്ലോ, അതിപ്പോ പള്ളിയിൽ ഒരു കെട്ട് കൊണ്ട് കൊടുത്താ കൂലി കിട്ടുവോ? നിങ്ങളെ പഴയ കാലത്തെ 1000 നിങ്ങളിൽ ഒന്നും ഇല്ല, ഉണ്ടെന്ന് പറയണ്ട. 500-ന്റെയും 1000-ന്റെയും പഴയ നോട്ട് ഇപ്പൊ പള്ളിക്ക് കൊടുത്താ അള്ളാഹു കൂലി തരുവോ? ഇല്ലേ, തരില്ല. പടച്ചോനെ നീ അല്ലല്ലോ പിൻവലിച്ച, മോഡിയല്ലേ മതി, ആരെങ്കിലും പിൻവലിച്ചാ മതി, കൂലിയില്ല. ഇന്ന് രാത്രി 12 മോഡി വീണ്ടും പറഞ്ഞു, ആ നോട്ട് വീണ്ടും പ്രാബല്യത്തിൽ വരുന്നു എന്ന് പറഞ്ഞ നാളെ സുബൈക്ക് ആ നോട്ട് കൊടുത്താ കൂലി കിട്ടും അല്ലേ? അപ്പൊ നമ്മള് നമ്മുടെ വിജയ പരാജയങ്ങൾക്ക് നമ്മൾ തന്നെയാണ് ഒരു കാരണക്കാര്. അതുകൊണ്ട് ഇൻഷാല്ലാ നല്ലൊരു സംഭാവന എല്ലാവരും എടുത്ത് അള്ളാഹു ജാരിയായ സദഖയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും സർവശക്തനായ പടച്ചതമ്പുരാൻ നമ്മുടെ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ.
ഒരു സ്ഥലത്തും ഒരാളും ഒഴിയരുത്. എല്ലാവരും ഇൻഷാല്ലാ ഈ അനുഗ്രഹീതമായ സദസ് സഹോദരിമാരുടെ ഭാഗത്തൊക്കെ ചൊല്ലി ഇൻഷാല്ലാ നല്ലൊരു സംഭാവന ഈ അനുഗ്രഹീതമായ സദസ്സിന്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. കാര്യമായ രീതിയിൽ തന്നെ കൊടുത്തോളി ഇൻഷാല്ലാ. വേറെ പിരിവൊന്നുമില്ല എന്ന് തോന്നുന്നു, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇൻഷാല്ലാ. അപ്പോ ഈ തേനും ഉണ്ട്, അത് നമുക്ക് പിന്നെ വാങ്ങാം ഇൻഷാല്ലാ. ഇനിയിപ്പോ ഒന്നും ഈ ബക്കറ്റ് ഉണ്ട്. ഇനിയിപ്പം ഈ ഇടയ്ക്ക് വെള്ളം കൊടുപ്പൊന്നും വേണ്ട കേട്ടോ, വെള്ളം കൊടുപ്പൊന്നും ഇല്ലല്ലോ. ഇനി പിരിവ് ഞാൻ ഈ വിഷയമൊന്നും പറഞ്ഞ് തീർത്തോട്ടെ, ഇല്ലെങ്കിൽ ആകെ ഒരു അസ്വസ്ഥതയായിരിക്കും. അതുകൊണ്ട് ഒന്നാമതായി അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, നിനക്ക് ഏറ്റവും നല്ല ആബിദാകാനുള്ള വഴി ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക. രണ്ടാമത് മഹാനായ പ്രവാചകനെ പറയുകയാണ്, അബൂ ഹുറൈറ നിനക്ക് ഏറ്റവും വലിയ സമ്പന്നനാകണോ, ഏറ്റവും വലിയ സമ്പന്നനാകണോ. സഹോദരിമാര് കേട്ടോ, സഹോദരങ്ങൾ കേട്ടോ, എന്റെ ഭർത്താവ് ഏറ്റവും നല്ല ബിസിനസ്സുകാരനാകണമെന്ന് ആഗ്രഹിക്കുന്ന, ഏറ്റവും നല്ല സമ്പന്നനാകണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരിമാര്, ഏറ്റവും നല്ല സമ്പന്നരാകാൻ, ഏറ്റവും നല്ല സമ്പന്നതയിൽ എത്തിച്ചേരാ. അല്ലാഹു റസൂല് പറഞ്ഞ ഒരു ഫോർമുലയാണ്, മുറുക്കി പിടിച്ചോ മുറുകെ പിടിച്ചോ, ഏറ്റവും വലിയ സമ്പന്നനാകാൻ നമുക്ക് കഴിയുന്നതാണ്. എന്താണ് കാര്യമെന്നറിയോ, അബൂ ഹുറൈറയുടെ കൈപിടിച്ചിട്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, അല്ലാഹു നിനക്ക് തന്ന സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്തിനെ നീ തൃപ്തിപ്പെട്ടോ, അല്ലാഹു നിനക്ക് തന്നെ പറയാണോ, അതിൽ പരിപൂർണ തൃപ്തനായി നീ മാറിക്കോ. അങ്ങനെ മാറിയാലത്തക്കൊന് അകനാസ്, നീ ജനങ്ങളിൽ വെച്ച് ഏറ്റവും സമ്പന്നതയുള്ളവനാണ്, ഏറ്റവും വലിയ സമ്പന്നനാകാണ് റസൂലുള്ള പറഞ്ഞത്. നീ ഉള്ളത് കൊണ്ടങ്ങ് തൃപ്തിപ്പെടലാണ്. സഹോദരങ്ങളെ, നമുക്ക് കഴിയാത്തതല്ലേ? ഇന്ന് ലക്ഷപ്രഭുക്കൾ നോക്കുന്നത് ആയിരങ്ങൾ കിട്ടിയവനിലേക്കല്ല, കോടികൾ കിട്ടിയവനിലേക്കാണ്. 1000 കിട്ടിയവൻ നോക്കുന്നത് 100 കിട്ടിയവനിലേക്കല്ല, 1000 കിട്ടിയവൻ നോക്കുന്നത് ലക്ഷക്കണക്കിന് കിട്ടിയവനേക്കും കോടിപതിയിലേക്കുമാണ് നോക്കുന്നത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ എല്ലാ വാർദ്ധക്യത്തിലെത്തും നിങ്ങൾക്കറിയുമോ? നമ്മുടെ കണ്ണ് വാർദ്ധക്യത്തിലെത്തുമ്പോ കണ്ണിന്റെ കാഴ്ച കുറയും, നമ്മുടെ ശ്രവണകുടങ്ങൾ വാർദ്ധക്യത്തിലെത്തുമ്പോ പഴയതുപോലെ കേൾക്കാൻ കഴിയില്ല, നാവ് പോലും വാർദ്ധക്യം പ്രാപിക്കും, പഴയതുപോലെ നമുക്കൊന്ന് പറയാൻ പറ്റില്ല. എന്തിനേറെ നമ്മുടെ തൊലികൾ പോലും, ശരീരത്തിന്റെ തൊലി പോലും വാർദ്ധക്യത്തിലെത്തും, വറ്റി വരണ്ട വയലേലകൾ പോലെ വിണ്ടു കീറൂലേ. സഹോദരങ്ങളെ, നിബിധങ്ങൾ പറയുമ്പോ എല്ലാ അവയവങ്ങളും വാർദ്ധക്യത്തിലെത്തിയാലോ മനുഷ്യന്റെ രണ്ട് കാര്യങ്ങൾ എന്നും യുവത്വത്തിലായിരിക്കും, ആ യുവത്വത്തിന്റെ പ്രസരിപ്പ് എന്നും ഉണ്ടാകും. ആ രണ്ട് കാര്യങ്ങൾ ഏതെന്നറിയോ? കാല് പഴയതുപോലെയല്ല വാർദ്ധക്യം പ്രാപിച്ചു, കൈ വാർദ്ധക്യത്തിലെത്തി, പഴയതുപോലെ കാല് പൊങ്ങുന്നില്ല. ഇന്ന് നമസ്കരിക്കുന്നത് നീ കസേരയിലാണ്, ഇന്ന് ചേറിലാണ് നമസ്കരിക്കുന്നത്. ഇന്ന് കൈ പൊക്കുന്നില്ല, കൈ പൊങ്ങുന്നില്ല. ഒരു കൈയെടുത്തടുത്ത കൈയിലേക്ക് ഒരു ചെറിയ താങ്ങ് കൊടുത്തല്ലാണ് നിന്റെ കൈ ഉയരുന്നില്ല. നിന്റെ കൈയ്യതാ വാർദ്ധക്യം പ്രാപിച്ചിരിക്കുകയാ. ഏതവയവമാണ് വാർദ്ധക്യം എത്താത്തത്? പക്ഷേ ആ സമയത്തും നിന്റെ ജീവിതത്തില് രണ്ട് കാര്യങ്ങൾ ഈ യുവത്വത്തിലാണ്. റസൂലുള്ള പറയുന്നതിൽ ഒന്നാമത്തെ ഏതെന്നറിയോ? ഇനിയും ഒരുപാട് നാള് ജീവിക്കണമെന്ന ആഗ്രഹമാണ്. രണ്ടാമത്തേതോ? ഒരുപാട് സമ്പത്ത് ഉണ്ടാകണമെന്ന പൂതിയാണ്. സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോഴും നിന്റെ പറച്ചിലെന്താ? നിന്റെ സംസാരം എന്താ? മക്കളെ കട നോക്കിയോളണേ, മക്കളെ പുരയിടം നോക്കണേ, മക്കളെ ഞാൻ നിങ്ങൾക്ക് തന്നതിനെ ശ്രദ്ധയോടെ നോക്കണേ എന്ന് പറഞ്ഞ് സമ്പത്തിന്റെ ഭാവിയുടെ സമ്പത്തിന്റെ വർധനവിനെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ട് ആ അവസാന നിമിഷം വരെയും നമ്മുടെ ജീവിതമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മനുഷ്യനോട് അല്ലാഹു റസൂല് പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പന്നനാകണോ, ഏറ്റവും വലിയ സമ്പന്നനാകണോ എന്നാ ഉള്ളത് കൊണ്ടങ്ങ് തൃപ്തിപ്പെട്ടാ മതിയമ്മാ. സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടിട്ടില്ലേ മഹാനായ പ്രവാചകൻ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസലാമിൻ അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത തൗറാത്ത് എന്ന പടച്ചതമ്പുരാന വേദഗ്രന്ഥത്തിൽ അല്ലാഹു പറഞ്ഞതായിട്ട് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ, ഇന്ന് എന്റെയും നിങ്ങളുടെയും അവസ്ഥ ഇതാണ്. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ തൗറാത്ത് വായിച്ചപ്പോൾ ആ തൗറാത്തിനകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത് അല്ലാഹു മൂസ നബിയുടെ സമുദായത്തോട് പറയുകയാണ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ മനുഷ്യരെ,
ഞാൻ നിങ്ങൾക്ക് തന്നത് നിങ്ങൾ അങ്ങ് തൃപ്തിപ്പെട്ടാൽ ഈ വാക്കൊന്ന് ഗൗനിച്ചു കേൾക്കണേ, ഈ വാക്കൊന്ന് ശ്രദ്ധയോടെ കേൾക്കണേ. ഇന്ന് എന്റെ അവസ്ഥ ഇതാണ്, നിങ്ങളുടെ അവസ്ഥ ഇതാണ്, മുഴുവൻ കച്ചവടക്കാരുടെ അവസ്ഥയും ഇതാണ്, മുഴുവൻ ബിസിനസ്സുകാരുടെയും അവസ്ഥ ഇതാണ്, മുഴുവൻ കച്ചവടക്കാരുടെയും സമ്പന്നന്റെയും അവസ്ഥ ഇതാണ്. അല്ലാഹുവിന്റെ തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തിൽ മൂസാ നബിയോട് പടച്ചതമ്പുരാൻ പറയുകയാണ്, യാ മൂസാ അങ്ങ ജനതയോട് പറയണമിന് ഞാൻ നിങ്ങൾക്ക് തമ്മത് നിങ്ങൾ അങ്ങ് തൃപ്തിപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ പെങ്ങളെ നിങ്ങൾക്ക് ടെറസിട്ട വീട്ടില് കോൺക്രീറ്റ് ഇട്ട വീട്ടിലാണ് കിടക്കാനുള്ള ഭാഗ്യം തന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് അതങ്ങ് തൃപ്തിപ്പെടണം. അതല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഒരു ബഹുനില കെട്ടിടമാണ്, ഒരു വലിയ ഫ്ലാറ്റാണ്, ഒരു വലിയ ഫ്ളാറ്റാണ്. അതിനും നിങ്ങൾ ചിന്തിക്കണ്ട, നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം വേണ്ട. നിങ്ങൾക്ക് കിടക്കാൻ ഓടിട്ട വീടാണ് അല്ലാഹു തന്നത്. അൽഹംദുലില്ലാഹ് തൃപ്തിപ്പെടണേ, തൃപ്തിപ്പെടണേ. അതല്ലാതെ മണിമാളികയിലേക്ക് നിങ്ങളെ കണ്ണു മാറൽ പോകല്ലേ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓല കെട്ടിയ വീട്ടിലാണ് കിടക്കാൻ വിധിയെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് അപ്പറേ തന്നിട്ടുള്ളൂ എന്ന് ചിന്തിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് റബ്ബ് തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ അർഹത്തു കൽബകാവ ബദനകാ, നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ ശരീരത്തിന് ഞാൻ റാഹത്ത് തരുന്നതാണ്. മനസ്സിനകത്ത് സന്തോഷമാണ്, ശരീരത്തിന് ആരോഗ്യമാണ്. കാരണമെന്തേ? സമ്പത്തുണ്ടാകാൻ വേണ്ടി കേട്ട് പാതിരാത്രി ഉറക്കമടിയൂല, വാരിക്കൂട്ടാനുള്ള വെപ്രാളം നിങ്ങൾക്കില്ല. എനിക്ക് എന്റെ പടച്ചവനെ തന്നതത്രയാണ് അൽഹംദുലില്ലാഹ്. ഈ ഒരു ചിന്തയോടെ ജീവിക്കുമ്പോ നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും വലിയ സന്തോഷമാണ്. എന്നിട്ട് അല്ല പറയുന്നു, വാന്ത മഹമൂദ് നിന്ദി, ഞാൻ നിന്നെ എന്റെ അടുക്കൽ സ്തുതിക്കപ്പെട്ടവനാണ്. ഇനി നേരെ മറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണേ. അല്ല പറയുന്നു, വൈല മുതർലബിമാ കസം തുലകാ, ഞാൻ നിനക്ക് തന്നത് നീയെ തൃപ്തിപ്പെട്ടിട്ടില്ല, ഞാൻ നിനക്ക് തന്നത് നീയെ തൃപ്തിപ്പെട്ടിട്ടില്ല. അതുകൊണ്ടല്ലേ പലിശയ്ക്ക് പണമെടുക്കുന്നത്, അതുകൊണ്ടല്ലേ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്, അതുകൊണ്ടല്ലേ രാവും പകലുമില്ലാതെ ഓടി നടക്കുന്നത്. ഞാൻ നിനക്ക് തന്നതിന് നീയെ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ സല്ലത്തു അലൈക ദുനിയാ, അല്ല പറയുന്നു ദുനിയാവിനെ നിനക്ക് ഞാൻ അധികാരപ്പെടുത്തുന്നതാണ്. പിന്നെ നമ്മളെ ഭരിക്കുന്ന പണമാണ്, പിന്നെ നമ്മളെ ഭരിക്കുന്നത് വീടാണ്, പിന്നെ നമ്മളെ ഭരിക്കുന്ന നമ്മുടെ സമ്പത്താണ്, പിന്നെ നമ്മളെ ഭരിക്കുന്ന നമ്മുടെ സ്വർണ്ണാഭരണമാണ്. ഇത് നമ്മളെ ഭരിക്കാൻ തുടങ്ങും, ഇത് നമ്മളെ ഭരിക്കാൻ തുടങ്ങും. ദുനിയാവിനെ അല്ലാഹു അധികാരപ്പെടുത്തുമ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു പറയുന്നു, അല്ല പറഞ്ഞ എത്ര കറക്റ്റാണ്, അല്ല പറഞ്ഞ എത്ര കൃത്യമാണ്. അല്ല പറയുന്നു, കരയിലൂടെ മൃഗങ്ങൾ ഓടി നടക്കുമ്പോലെ നിങ്ങൾ ഓടി നടക്കുമെന്നാണ്. ചില കച്ചവടക്കാരെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ചില സമ്പന്നരെ പറയൂലേ, ഉസ്താറെ പല്ല് തേച്ചിട്ട് ആഴ്ചകളായി, ബാത്റൂമിൽ പോയിട്ട് മാസങ്ങളായി, ഞാൻ വല്ലതും കഴിച്ചിട്ട് ആഴ്ചകളായി, ഉറങ്ങിയ കാലം പറഞ്ഞു ഉസ്താറെ എന്താ പറ്റിയത്? ഒരു കട തുറക്കുമ്പോൾ അടുത്ത സ്ഥാപനത്തിൽ നിന്ന് വിളി വരികയാണ്, അവിടെ പോകും. അവിടെ ചെല്ലുമ്പോൾ അടുത്ത കടയിൽ നിന്ന് വിളി വരുന്നു, അവിടെ പോകുന്നു. ഇവിടെ ബംഗാളിയാണ്, അവിടെ മലയാളിയാണ്, അപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ കുഴപ്പക്കാരാണ്. എന്റെ കണ്ണില്ലെങ്കിൽ അവരെ മോട്ടിക്കും, എന്റെ കണ്ണില്ലെങ്കിൽ അവരെ കച്ചവടമോ കുഴി തോണ്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരയിലൂടെ മൃഗങ്ങൾ ഓടും പോലെ ഓടുന്നില്ലേ? അല്ലാഹു പറയുകയാണ്, എന്റെ വളർമയെ തന്നെയാണ് സത്യം, എന്റെ ഉന്നതിയെ തന്നെയാണ് സത്യം. ലാ തനാലു മിൻഹാ ഇല്ലാ മാ ഖദ്ദറ്തു ലകാ, ഞാൻ നിനക്ക് നിശ്ചയിച്ചതല്ലാതെ നിനക്ക് ഒന്നും നേടാൻ പറ്റൂല. ഇനി എത്ര ഓടിയാലും അല്ലാഹു നമുക്കൊന്ന് വിധിച്ചിട്ടുണ്ട്, ഇനി എത്ര ഓടിയാലും പടച്ചോ നമുക്കൊന്ന് വിധിച്ചിട്ടുണ്ട്, അതല്ലാതെ നമുക്ക് കിട്ടൂല. ദുനിയാവ് മുഴുവനും വാരിപ്പിടിക്കാനും വെട്ടിപ്പിടിക്കാനും ഞാനും നിങ്ങളും നെട്ടോട്ടമോടുമ്പോ ഈ ദുനിയാവ് നമ്മളെ ഭരിക്കുമെന്നതിനെ പുറത്ത് ഒന്നും നമുക്ക് നേടാൻ പറ്റില്ലെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗറാത്തിലൂടെ രേഖപ്പെടുത്തിയെന്ന് മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹുവിനെ പഠിപ്പിക്കുന്നു. ശരിയല്ലേ? ഒരു രാജാവിന്റെ മുമ്പിൽ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, എനിക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല.
ആ സമയത്ത് രാജാവ് പറഞ്ഞത്, നിനക്കൊന്നുമില്ലേ? അതെ, എനിക്കൊന്നുമില്ല. കണ്ടില്ലേ, കവള് കുടിഞ്ഞു, കണ്ണു കുടിഞ്ഞു, വയറൊട്ടി, എല്ലുന്തി, എനിക്കൊന്നും ഒന്നുമില്ല. ആ സമയത്ത് രാജാവ് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് എന്താ വേണ്ടത്? ആ സമയത്ത് അയാൾ പറഞ്ഞു, അത്രേ, എന്ത് തന്നാലും ഞാൻ ആഗ്രഹിക്കുന്നു, എന്ത് കിട്ടിയാലും എനിക്ക് വേണം. രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്, നിനക്ക് കുറച്ച് സ്ഥലം ഞാൻ നിനക്ക് തന്നേക്കാം. ആയിക്കോട്ടെ, എനിക്കത് തന്നെയാണ് ആഗ്രഹം. ഇന്നലെ വരെ എന്നെ ആട്ടി ഓടിച്ചവരെയും ഇന്നലെ വരെ എന്നെ തള്ളിപ്പറഞ്ഞവന്റെയും മുമ്പിൽ എനിക്ക് നിവർന്ന് നിൽക്കണം, അഹങ്കാരത്തോടെ എനിക്ക് നിൽക്കണം. അതുകൊണ്ട് കുറച്ച് ഭൂമി തരാൻ പറഞ്ഞു. എത്ര വേണം? അത് നിങ്ങളുടെ കാരുണ്യം പോലെ ആയിക്കോട്ടെ. രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീ ഇവിടെ നിന്ന് നടക്ക് നീ നടന്ന് എവിടെ നിൽക്കുവോ അവിടെ പുരം കഴുകി തന്നേക്കാം. ഓ, നമ്മളോടങ്ങാൻ അങ്ങനെ പറഞ്ഞാ പടച്ചോലെ അല്ലേ? നമ്മള് നടക്കും, ഭാര്യ പിന്നാലെ ആഹാരമായിട്ട് ഓടും. നിൽക്കാൻ സമ്മതിക്കുവോ? ഭാര്യ നിൽക്കാൻ സമ്മതിക്കുവോ? നമുക്കിനി കാലുവേദനിച്ചിട്ട് നിൽക്കാൻ ഒരുങ്ങിയാ പോലും ഭാര്യ പറയും, ഒരു ചുവടുകൂടെ അങ്ങോട്ട് വെക്ക്, അത്രയും കിട്ടിയ അത്രയായില്ലേ. അങ്ങനെ ഈ മനുഷ്യൻ നടക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ നടന്ന് 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 കുറച്ച് ദൂരെ എത്തിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ, സുബ്ഹാനല്ലാഹ്, ഇത്രയും എനിക്കായോ? എന്നാ പിന്നെ കുറച്ചുകൂടെ ആയിക്കോട്ടെ. വീണ്ടും നടന്നു. അങ്ങനെ നടന്ന് 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 ഈ മനുഷ്യൻ ഒരുപാട് ദൂരം, ബഹുദൂരം യാത്ര ചെയ്തിട്ട് ഇയാള് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണെത്താ ദൂരത്തോളം തന്റെ അധീനതയിലായി. അയാള് പിന്നെ നിക്കോ? ഒരറ്റ ഓട്ടം, അയാൾ ഓടി, അയാൾ ഓടി. അങ്ങനെ ഓടി 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 തെങ്ങും തോട്ടത്തിൽ ഇറങ്ങി, വാഴത്തോട്ടത്തിൽ കയറി, റബ്ബറും തോട്ടത്തിൽ കയറി, കവുങ്ങിൻ തോട്ടത്തിൽ കയറി, എല്ലാ സ്ഥലത്തും ഓടി 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 നിൽക്കുന്നില്ല. പട്ടാളക്കാരെ കുതിരപ്പുറത്ത് പോയി. കാരണം എന്താ? അവൻ ആക്രാന്തം കൊണ്ട് ഓടുന്നതാ, എവരാണെങ്കിലും അളക്കാൻ വേണ്ടി ഓടുന്നതാ. അങ്ങനെ ഓടി, അവസാനം ഓടി ഓടി കൊട്ടാരത്തിന്റെ മറുവശത്ത് വന്ന് ഇവൻ അങ്ങനെ അങ്ങ് നിന്നു. പെട്ടെന്ന് ഈത്തപ്പനെ തടി വീഴുമ്പോൾ ഒരൊറ്റ വീഴ്ചയാണ് കൊട്ടാരമുറ്റത്ത്. വായിലൂടെ നുരയും പതയും വന്നത് ചെന്ന് നോക്കുമ്പോഴേക്ക് ജീവനില്ല. ഇത്രയും ഓടിയ പിന്നെ മനുഷ്യൻ മരിച്ചു, ബി പി കൂടിയിട്ട്. അങ്ങനെ ഈ മനുഷ്യൻ കൊട്ടാരമുറ്റത്ത് വീണങ്ങ് മരിച്ചപ്പോ ബന്ധുക്കൾ വന്നിട്ട് ചോദിച്ചു, രാജാവേ, ഇയാൾക്ക് കിട്ടുള്ളത് വേറെ ആർക്കെങ്കിലും കിട്ടുവോ? അതാ നമ്മുടെ കാര്യം, നമ്മുടെ അത്യാഗ്രഹം അങ്ങനാണ്. ഇയാൾക്ക് കിട്ടാനുള്ളത് വേറെ ആർക്കെങ്കിലും ബന്ധുക്കൾക്ക് കിട്ടുവോ? രാജാവ് പറഞ്ഞു, ഇല്ല, ഞാനും ഇയാളും തമ്മിലുള്ള ഒരു 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 വാക്കായിരുന്നു. രാജാവ് ചോദിച്ചു, ഇനി എന്ത് ചെയ്യണം? ബന്ധുക്കൾ പറഞ്ഞു, ഇയാളെ കുഴിച്ചിടാൻ ഒരു ആറടി മണ്ണ് കുടുങ്ങി, അത്ര മതി. അങ്ങനെ കൊട്ടാരത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് മണ്ണ് കുഴിയെടുത്ത് അതിനകത്ത് അടക്കി. ഇത്രയും അയാൾ ഓടിയിട്ട് അയാൾക്ക് ഉപകരിച്ചത് എന്താ? എന്താണ്? ആറടി മണ്ണ്. പല്ല് തേച്ചില്ല ഉസ്താദേ, ഓ, സമയം വേണ്ടേ തേക്കാ? ബാത്റൂമിൽ പോയില്ല, ഭക്ഷണം കഴിച്ചില്ല, ഉറങ്ങിട്ട് എത്ര നാളായി, വീട്ടിൽ പോയിട്ട് എത്ര ദിവസമായി. ഇത് തന്നെ മൃഗങ്ങളുടെയും ജോലി. മൃഗങ്ങൾ വഴിയിൽ നിന്നുകൊണ്ട് പല്ല് തേക്കുവോ? അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യോ? അവർ കുളിക്കുവോ? ഒന്നുമില്ല. പിന്നെ ബലമൂത്ര വിസർജന തനിയത് നടന്നോളും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പാദനത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു, ഞാൻ തമ്മിൽ തൃപ്തിപ്പെടാത്തതിന്റെ പേരിലാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, നീ ദുനിയാവില് പരക്കം പായും, ഏതുപോലെ മൃഗങ്ങൾ പോകുന്നത് പോലെ. അതുകൊണ്ട് അല്ലാഹു നമുക്ക് തരുന്നത് അങ്ങ് തൃപ്തിപ്പെട്ട പോരെ. അല്ലേ, ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് താത്ത യാസീന്റെ ഇടയിലാ കൊണ്ടുവെക്കുക, കാരണം പെട്ടെന്ന് അടിക്കാൻ അല്ലേ. ഇന്നിപ്പോ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് അടിക്കുന്ന, ഇപ്പോ എന്താ സംഭവിക്കുന്നറിയോ? 10 രൂപയുടെ ടിക്കറ്റ് എടുക്കുമ്പോ 140 രൂപ അടിക്കും. അപ്പൊ ഇവൻ കരുതും, പടച്ചോനെ, ഞാൻ ഭാഗ്യം ചെന്നവനാണ് എന്ന് പറഞ്ഞിട്ട് ഇവൻ അടുത്ത 100 രൂപക്ക് എടുക്കും, 1400 രൂപയ്ക്ക് ഒരു അടി. ശൈത്താന്റെ ജോലിയാണ് ഇതൊക്കെ അടിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ കുറെ അടിച്ചിട്ട് അവസാനം ഇവൻ കൊണ്ടിട്ട് എന്ത് ചെയ്യും? എല്ലാ ദിവസവും ലോട്ടറി എടുക്കും. അവസാനം ഇവന്റെ കുടുംബം കൊളം തോണ്ടും അല്ലേ. ലോട്ടറി എടുത്ത് നശിച്ചു പോയ എത്രയോ ആളുകളുണ്ട്. ഒരാൾ പറഞ്ഞു, 50,000 രൂപ എനിക്ക് അടിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കണക്കനുസരിച്ച് ഓർമ്മ ശരിയാണെങ്കിൽ എത്ര രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് കാണും? ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് എടുത്താണ്. 2 ലക്ഷം രൂപയ്ക്ക് എടുത്തപ്പോ എത്ര അടിച്ചു? 50,000. ഒരുമിച്ച് കിട്ടിയപ്പോ വലിയ സന്തോഷമായി. അങ്ങനെയാണല്ലോ നമ്മള്.
എന്റെ പ്രിയപ്പെട്ടവരെ അത്യാഗ്രഹം ഒന്ന് മാറ്റിവെക്കും. അല്ലാഹു നമുക്ക് തന്ന് നമുക്ക് എന്താ പ്രശ്നം? ഇപ്പോ ഏറ്റവും വലിയ കോടീശ്വരൻ, ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ, ആ കോടീശ്വരൻ തിന്നുന്നത് പോലെ അല്ലേ നമ്മളും തിന്നുന്നത്? ഈ നാട്ടിലെ ചെറുമുക്കിലെ ചുമട്ടു തൊഴിലാളിയായ ഒരു സഹോദരൻ, ആ സഹോദരൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രുചി തന്നെയല്ലേ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നം കഴിക്കുമ്പോഴുണ്ടാവുന്നത്? അയാളും മൂന്ന് തവണ കഴിക്കുന്ന ഒരു ദിവസം, ഈ പാവപ്പെട്ടവനും മൂന്ന് നേരം കഴിക്കുന്നു അല്ലേ? നാല് തവണ കഴിക്കാൻ പറ്റൂലല്ലോ. ഉറങ്ങുമ്പോഴും സുഖം ഒരുപോലെ അല്ലേ? അല്ല, പാവപ്പെട്ടവന് സുഖം കൂടുതലാ ഉറങ്ങുമ്പോ, അവന് പിന്നെ നഷ്ടപ്പെടാനൊന്നുമില്ല. ഇവിടെ വലിയ പണക്കാരനാണ് വാഴ തേക്കാൻ വന്നിരിക്കുന്നതെങ്കിൽ, പണക്കാരിയാണ് വാഴ തേക്കാൻ വന്നിരിക്കുന്നതെങ്കിൽ അവരുടെ ചിന്ത എന്തായിരിക്കും? പടച്ചവനെ അലമാരാരെങ്കിലും കുത്തിപ്പൊളിക്കോ, നാട്ടിലെ വാഴുണ്ടെന്ന് കള്ളന്മാരറിഞ്ഞാൽ അവിടെ ചെല്ലും നമ്മളെ കഞ്ഞി വന്നതറിഞ്ഞിട്ട് എന്നും പറഞ്ഞ് ആകെ ഒരു വെപ്രാളമാണ്. നിർത്തിയിരുന്നെങ്കിൽ കൊള്ളാം, ആയത്തു ഹദീസൊക്കെ മതി ഉസ്താദെ, പെട്ടെന്നൊന്ന് പോകട്ട് എന്ന് പറഞ്ഞിട്ട് മനസ്സിനകത്തുള്ള ചിന്ത ഇതാണ്, കള്ളം കയറുവോ കള്ളം കയറുവോ എന്നുള്ള പേടി. ഒന്നും ഇല്ലാത്തവന് വീടും മലർക്കെ തുറന്നിട്ടിട്ട് വാഴ തേക്കാൻ വന്നിരിക്കുക, ഉസ്താദെ സുബയ്യോരെ പറഞ്ഞോളി ഒന്നുമില്ല അവിടെ, ആരെങ്കിലും കയറിയെങ്കിൽ കൊള്ളാമായിരുന്നു, കാരണം പത്ത് രൂപയെങ്കിലും വെച്ചിട്ട് പോകും ചായ കുടിക്കാൻ. അതാണ് അവരുടെ ചിന്ത. ഒന്നുമില്ലാത്തവന് ടെൻഷൻ ഇല്ല, ഉള്ളവനോ സമാധാനം ഇല്ല. അതുകൊണ്ട് ഒന്നുമില്ലാതിരിക്കുന്നതല്ലേ നല്ലത്? നമ്മുടെ കാര്യങ്ങൾ നടന്നു പോണം. അതിനപ്പുറം ബാങ്കിലിരിക്കുന്ന പൈസ മുഴുവനും വെറും പേപ്പറാണ്, വെറും പേപ്പറാണ്. അല്ലെങ്കിൽ തന്നെ രാജ്യത്ത് നടക്കുന്നത് എന്താണ്? ഞാൻ അതിനെ പറ്റിയൊന്നും പറയുന്നില്ല. ഇപ്പൊ എന്ത് പറഞ്ഞാലും പ്രശ്നങ്ങളാണ്, എന്ത് പറഞ്ഞാലും പ്രശ്നമാവും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച്, വളരെ അളന്നു തൂക്കി ഒക്കെ പറയാൻ പറ്റൂ. കാരണം തിരിച്ച് വീട്ടിൽ പോകാൻ ഒരു പക്ഷെ കഴിഞ്ഞൊന്നും വരൂല. അതുകൊണ്ട് പേടിച്ചിട്ടൊന്നുമല്ല, പറയേണ്ട വിഷയങ്ങൾ അതുവഴി പ്രസംഗം അങ്ങ് നിന്നുപോയാലും, പ്രസംഗത്തിന്റെ പകുതിയിലും മതി മുസ്ലിയാരെ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടാലും, ആ പ്രഭാഷണത്തിന്റെ പേരിൽ പ്രസംഗിക്കേണ്ട വിഷയങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഇനി ഒരു വാള് കിട്ടിയില്ലെങ്കിലും, ഒരു സ്ഥലത്ത് പ്രസംഗിക്കാനുള്ള അവസരം കിട്ടിയില്ലെങ്കിലും, ഇനി എന്തൊക്കെ സംഭവിക്കേണ്ടി വന്നാലും, പറയേണ്ട വിഷയങ്ങൾ പറഞ്ഞില്ല എങ്കിൽ അവനെ പട്ടികിട്ട് ഷാഫിമാൻ പറഞ്ഞത് ഹിമാറുൻ, അവന് കഴുതയെന്നല്ലേ, അവന് കഴുതയാണ്. നമ്മൾ കഴുതയാകാൻ പറ്റൂലല്ലോ. നമ്മളൊക്കെ എന്തായിരുന്നാലും ഒറ്റ പ്രാവശ്യം മരിക്കും, ഒറ്റ പ്രാവശ്യം മരിക്കും. ആ മരിക്കുന്നത് അന്തസ്സായി തന്നെ മരിക്കണം, അന്തസ്സായി തന്നെ മരിക്കണം. അള്ളാഹു അങ്ങനെ തന്നെ നമ്മളെ മരിപ്പിക്കട്ടെ അന്തസ്സായിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള നല്ലവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ലോകത്തെ എല്ലാ, കേരളത്തിലെ മുഴുവൻ സംഘടനക്കാരും ദുആ ചെയ്ത ഒരു വ്യക്തി കേരളത്തിൽ ഒരാളെ ഉള്ളു, രണ്ടാമതൊരാളില്ല. ഇനിയിപ്പോ ഫേസ്ബുക്കിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ പറയുന്നതിൽ തെളിവുള്ളതുകൊണ്ട്. കേരളത്തില് എല്ലാ സംഘടനക്കാരും ദുആ ചെയ്ത, എല്ലാ സംഘടനക്കാരും വേദനിച്ച, എല്ലാ സംഘടനക്കാരും മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മരണമേ കേരളത്തിൽ നടന്നിട്ടുള്ളൂ, അത് ഫൈസലിന്റെ മരണം. കൊടിഞ്ഞിയിലെ നമ്മുടെ ഫൈസലിന്റെ മരണമാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കട്ടെ, അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോളെ. നമുക്ക് അള്ളാഹു തന്നത് കുറച്ചാണ്. ഈ പെണ്ണുങ്ങളാണ് ഭർത്താക്കന്മാർക്ക് ഈ പറഞ്ഞ് നിർബന്ധിച്ച് പലിശയ്ക്ക് പണം എടുപ്പിക്കുക. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ സുഖം നോക്കും, പാവങ്ങളെ നരകത്തിൽ നിങ്ങൾ എത്തിക്കരുത്, പാവങ്ങളെ നിങ്ങൾ നരകത്തിലെത്തിക്ക് വേണ്ടി ടിക്കറ്റ് എടുപ്പിക്കരുത്. ഭാര്യ വന്നിട്ട് പറയും, നിങ്ങൾ മനുഷ്യരാണോ, നിങ്ങൾ ആണാണോ, മൂന്ന് മക്കളെ വാപ്പാട്ട ചോദിക്കാൻ, നിങ്ങൾ ആണാണോ, നിങ്ങൾ ആണാണോ, അപ്പുറത്തെ ആള് പെണ്ണുകെട്ടിന് എത്ര കൊല്ലമായി, അയാളെ വീട് കണ്ടോ, അയാളെ വീടിന്റെ മുറ്റം കണ്ടോ, മുറ്റത്ത് നടക്കുന്ന വണ്ടി കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനെ അങ്ങോട്ട് എരികേറ്റും. ഇവൻ ചോദിക്കും, എന്റെ കയ്യിൽ എന്താ ഉള്ളത്, എന്റെ കയ്യിൽ എന്താ ഉള്ളത്. ഇന്നിപ്പോ ഒരു സഹോദരൻ കോഴിക്കോട് വെച്ചിരുന്ന് കാണാൻ വന്നു. ആ സഹോദരൻ വന്നിട്ട് പറയുന്നു, പാവം, അള്ളാഹു നല്ല മനസ്സും നല്ല ദീർഘായുസ്സും ആരോഗ്യം കൊടുക്കട്ടെ, ഇപ്പൊ സുഖമില്ലാത്ത സഹോദരനാണ്. എന്നെ പറഞ്ഞു, ഉസ്താദേ ഒരു ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ ദ്വാരക്കണം, മക്കളാവുന്നില്ല. ഞാൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞ എത്ര ഉണ്ടായി? മൂന്ന് മാസം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, മൂന്ന് മാസം കൊണ്ട് മക്കളാവുന്ന ദ്വാരക്കാം, കുഴപ്പമൊന്നുമില്ല, ദുആ ചെയ്താൽ അള്ളാഹു സ്വാലിഹായ സന്താനം തരട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ ഭാര്യ അവളുടെ വീട്ടിലാണ്, ഞാൻ എന്റെ വീട്ടിലാണ്. ഞാൻ പറഞ്ഞു, പിന്നെ മക്കളാവും. എന്നോട് പറഞ്ഞ, വേറൊന്നും അല്ല ഉസ്താദെ, അവള് എന്നെ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവിടെ വരുമ്പോ 2000 രൂപ ഉണ്ടാക്കി വെച്ചിരിക്കണമെങ്കിൽ അവിടെ നിൽക്കൂന്ന് പറഞ്ഞു. അങ്ങനെ കുറെ തൈലവും കൊണ്ട്, നിങ്ങൾ ആലോചിക്കണം, കുറച്ച് തൈലവും കൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി നടക്കുകയാണ് ആ സഹോദരൻ. 2000 രൂപ ഒപ്പിക്കും. സുഖം, അല്പം മാനസിക വിഭ്രാന്തിയുള്ള സഹോദരനാണ്.
രണ്ടായിരം രൂപ ഉണ്ടാക്കി വെക്ക്, ഞാൻ വരുമ്പോ എനിക്ക് കാണണം. ചിലപ്പോ ഇദ്ദേഹത്തിന്റെ മടി കാരണം ഭാര്യ പറഞ്ഞതായിരിക്കും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ കൊണ്ട് പലിശയ്ക്ക് പണമടുപ്പിക്കുന്നത് സഹോദരി, ഒരു സംശയം അക്കാര്യത്തിലില്ല. വീട് വെക്കാനും വണ്ടി എടുക്കാനും നിർബന്ധിച്ചിട്ട് ഭർത്താവിനെ കൊണ്ട് പലിശയ്ക്ക് പണമെടുപ്പിച്ചിട്ട് ആ ഭർത്താവ് അവസാനം കടക്കാരനായി ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനും നടന്നു പോകാനും കഴിയാത്ത വണ്ണം ഒളിച്ചു ഓടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സഹോദരിമാര് ഭർത്താക്കന്മാരെ എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മുടെ സഹോദരിമാരെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോളി. അങ്ങനെ തൃപ്തിപ്പെട്ടാൽ ആദരവായ പ്രവാചകനെ പറയുകയാണ്, സ്വർഗത്തിന്റെ സുന്ദരമായ പറുദീസകളിലെ പക്ഷികളുടെ ചിറകിലേറിയിട്ട് പക്ഷികളുടെ ചിറകു പോലുള്ള ചിറകുമായി പാറിപ്പറ നടക്കുന്ന ഒരു വിഭാഗത്തെ സ്വർഗത്തിന്റെ പാറാവുകാരായ മാലാകമാര് കാണുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, ആ അനുഗ്രഹീതമായ സ്വർഗത്തിലൂടെ പാറിക്കളിച്ച് നടക്കുന്ന ആരാണ്? സഹോദരങ്ങളെ, പക്ഷികളുടെ ചിറകു പോലുള്ള ചിറകുമായിട്ട് കുറെ മനുഷ്യരെ കടന്നു പോകുമെന്നാണ്. ആ സമയത്ത് സ്വർഗത്തിന്റെ പാറാവുകാരായ മാലാകമാര് അത്ഭുതത്തോടെ നോക്കുന്നു, പടച്ചവനെ എവരെങ്ങനാ സ്വർഗത്തിൽ കടന്നത്? ഞങ്ങളെ കണ്ണു വെട്ടിച്ച് ഇവരെങ്ങനാ സ്വർഗത്തില് പോയത്? സ്വർഗത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്ന ജോലിയാണ് മഹാനായ അലൈഹിസ്സലാത്തു വസലാമിന്റെ നേതൃത്വത്തിലുള്ള മലക്കുകൾക്ക് അള്ളാഹു കൊടുത്ത ഡ്യൂട്ടി എന്താണ്? സ്വർഗത്തിൽ ഒരാളെ കടന്നു പോകാൻ പാടില്ല, സ്വർഗത്തിന്റെ വാതിൽക്കല് കാത്തു നിൽക്കുകയാണ്. സഹോദരങ്ങളെ, വിശാലമായൊരു മൈതാനമുണ്ട്, പേര് മഹ്ഷറെന്നാണ്. ആ മൈതാനത്തിൽ നിന്ന് മഹ്ഷറിൽ നിന്ന് ഒരു പാലമാണ് സ്വർഗത്തിലേക്കുള്ളത്. ആ പാലത്തിന്റെ അങ്ങേയറ്റം സ്വർഗമാണ്, ആ പാലത്തിന്റെ അടിത്തട്ടിലോ കത്തിയാളുന്ന നരകമാണ്. മഹ്ഷറയിലെ വിചാരണ കഴിഞ്ഞ്, മഹ്ഷറയിലെ എല്ലാ വിചാരണയും കഴിഞ്ഞിട്ട് ആ പാലത്തിന്റെ മുകളിലൂടെ കയറ്റിവിടും മനുഷ്യരെ. രക്ഷപ്പെടുമെങ്കിലും പെട്ടോടാ. ഒരു മനുഷ്യന്റെ തിന്മകൾ കാരണമായി നരകത്തിലേക്ക് ആപതിച്ചു പോകുന്നവരുണ്ട്. എന്നാ ചിലർ ഒരൊറ്റ ഓട്ടമാണ് സുബ്ഹാനല്ലാഹ്, ചിലർ മിന്നൽ വേഗത്തിലാണ് റബ്ബേ അല്ലാഹുവേ, ചിലർ പന്തയ കുതിരയുടെ വേഗത്തിലാ, ചിലർ ഓടിയെന്ന് പോകും, ചിലരോ നടന്ന് 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 സ്വർഗത്തിന്റെ അടുത്തിട്ടാൻ ഒരുങ്ങുമ്പ റബ്ബേ ആ കത്തിയാളും നരകത്തിലേക്കെന്ന് മറിഞ്ഞു വീണ് പോകുന്നതാണ്. അല്ലാഹുവേ, പന്തയ കുതിരയുടെ വേഗത്തിൽ ഓടുന്ന പടച്ചവനെ, മിന്നൽ വേഗത്തിൽ പോകുന്നവരെ ഞങ്ങൾ പെടുത്തണേ അല്ലാ. പടച്ചവരെ, ഞങ്ങൾക്ക് സിറാത്തു പാലം മിന്നൽ വേഗത്തിൽ കടന്നു പോകാൻ നിങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, ഭാഗ്യം തരണേ തമ്പുരാനെ. സഹോദരങ്ങളെ, ആ സിറാത്തു പാലം കടന്നിട്ട് സ്വർഗലോലുപ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോൾ പാറാവുകാര് ചോദിക്കും, നീ ആരാണ്, നീ ആരാണ് എന്ന് ചോദിച്ചിട്ടാണ് സ്വർഗത്തിലോട്ട് കയറ്റിവിടുക. അങ്ങനെ സ്വർഗത്തിന്റെ പാറാവുകാരായ മാലാകമാരെ നോക്കി നിൽക്കുമ്പോൾ, അവർ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ പക്ഷികളുടെ ചിറകില് പറന്ന് നടക്കുന്ന ഒരു വിഭാഗം ആളുകളെ കാണുകയാ. മാലാകമാർ അത്ഭുത പരതന്ത്രരായി കൊണ്ട് ഓടിയെടുക്കുകയാ. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, മന്നന്തും നിങ്ങൾ ആരാണ്, മന്നന്തും നിങ്ങൾ ആരാണ്? ആ സമയത്ത് അവർ പറയുന്നു, ഞങ്ങൾ ചെറുമുക്കുകാരാണ്, ഞങ്ങൾ ചെമ്മാടുകാരാണ്, ഞങ്ങൾ കക്കാടുകാരാണ്, ഞങ്ങൾ കൊടിഞ്ഞിക്കാരാണ്, ഞങ്ങൾ മമ്പുറത്തുകാരാണ്, ഞങ്ങൾ മലപ്പുറത്തുകാരാണ്, ഞങ്ങൾ കേരളക്കാരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റസൂലുള്ളാഹിന്റെ സമുദായത്തിൽപ്പെട്ടവരാണ്. ആ സമയത്ത് മാലാകമാര് ചോദിക്കുകയാണ്, മാലാകമാര് ചോദിക്കുന്നു, ഹല റഅയ്തുമുൽ ഹിസാബ, നിങ്ങൾ മഹ്ശറിലെ ഹിസാബ് നേരിട്ടിട്ടാണോ ഇങ്ങോട്ട് വന്നത്? അവിടുത്തെ ഇന്റർവ്യൂ കഴിഞ്ഞോ? ആ സമയത്ത് ഈ പക്ഷികളുടെ ചിറകില് പറന്ന് നടക്കുന്ന മനുഷ്യര് പറയുമത്രേ, മാറയിനാ ഹിസാബ, ഞങ്ങൾ ഹിസാബ് കണ്ടിട്ടില്ല, ഞങ്ങൾ ഒരു വിചാരണയും നേരിട്ടിട്ടില്ല. രണ്ടാമത് ചോദിക്കുന്നു, ഹൽ ജസൈതു മുസ്സിറാത, നിങ്ങൾ സിറാത്തു പാല കടന്നിട്ടാണോ വന്നത്? ഇവര് പറയുന്നു, മാറയിനാ സിറാത, ഞങ്ങൾ സിറാത്ത് പാലം കണ്ടിട്ടില്ല, ഞങ്ങൾ അങ്ങനെ
ഒരു പാലം കണ്ടിട്ടില്ല. മൂന്നാമത് ചോദിക്കും നിങ്ങൾ വരുന്ന വഴിയിൽ നരകമെങ്ങാനും കണ്ടോ? നരകത്തിലൂടെയല്ലേ, നരകത്തിന്റെ മുകളിലൂടെയല്ലേ സ്വർഗത്തിന്റെ പാത? അപ്പോൾ സ്വർഗത്തിന്റെ അവകാശങ്ങളും നരകമൊന്ന് കണ്ടിട്ടാണ് പോകുന്നത്. അവർക്ക് ദേഷ്യം വന്നു. ആ പക്ഷികളുടെ ചിറകിൽ പറക്കുന്ന പക്ഷികളുടെ ചിറക് പോലുള്ള ചിറകിൽ പാറിക്കളിച്ച് നടക്കുന്ന മനുഷ്യർക്ക് ദേഷ്യം വന്നു. അവര് പറയുന്നു, ഞങ്ങളെ ഡിസ്റ്റർബ് ആക്കാതിരിക്കോ, ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുവോ? ആരോടായി പറയുന്നത്? സ്വർഗത്തിന്റെ കാവൽക്കാരോടാണ്. ഹിസാബില്ലാതെ സിറാത്തിലൂടെ അല്ലാതെ നരകം കാണാതെ വന്ന ഒരു വിഭാഗമാണ്. ആ വിഭാഗം പറയുന്നു, ഒന്ന് പോവൂ മലക്കുകളെ, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, ഇനി ഞങ്ങളോടൊന്നും ചോദിക്കരുതൊന്ന് മാറിത്തരുവോ, ഞങ്ങൾ ഞങ്ങളുടെ ലോകത്തിൽ സഞ്ചരിക്കട്ടെ. അവസാനം അവര് അടിയറവ് പറയുകയാ, അവര് പരാജയപ്പെടുകയാ. അവര് ചോദിക്കുന്നു, മന്നന്തും നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താ പ്രവർത്തനങ്ങൾ ചെയ്തത്? ഇത്രയും വലിയ ബഹുമതി നിങ്ങൾക്ക് കിട്ടാൻ, ഇത്രയും വലിയ അളമത്ത് നിങ്ങൾക്ക് കിട്ടാൻ, ഇത്രയും വലിയ സ്ഥാനമാനം നിങ്ങൾക്ക് കിട്ടാൻ, ഇത്രയും വലിയ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഈ മനുഷ്യരെ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞങ്ങൾ ഒറ്റക്കിരിക്കുമ്പോ റബ്ബിനെ സൂക്ഷിക്കുന്നവരാണ്. ഇവിടെ ഇരുന്ന് കള്ളാരും കുടിക്കൂല, ഇവിടെ ഇരുന്ന് ഒരു പെണ്ണിനെയും ആരും പിടിക്കൂല, ഇവിടെ ഇരുന്ന് പലിശയുടെ കണക്കാരും എഴുതൂല. എന്താ കാര്യം? ആളുകളെ നിൽക്കുകയല്ലേ, ആളുകളെ കാണുകയല്ലേ? ഇവിടെ എങ്ങനെ കള്ളു കുടിക്കും, ഇവിടെ എങ്ങനെ പെണ്ണു പിടിക്കും, ഇവിടെ എങ്ങനെ പലിശ വാങ്ങും? പക്ഷേ വീട്ടിൽ ചെന്ന് അവന്റെ ഒറ്റക്കുള്ള ജീവിതമായാൽ, അവന്റെ പ്രൈവസിയിലോട്ട് കടന്നു പോയാൽ, അവന്റെ സ്വകാര്യതയിലോട്ട് കടന്നു പോയാൽ, അവന്റെ തനി നിറമങ്ങ് മാറുകയാണ്, അവന്റെ നിറമങ്ങ് മാറുകയാണ്. പിന്നെ അവന് താൻ തോന്നിയാണ്, ഞാൻ ധീരമായി പ്രസംഗിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ, എന്റെ സ്വകാര്യ ജീവിതം എനിക്കല്ലേ അറിയൂ, എന്നെക്കാളും എന്റെ റബ്ബിനല്ലേ അറിയൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ റബ്ബിനറിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, ഈ മനുഷ്യർ പറയുന്നു, അവര് പറയുമത്രേ, ഞങ്ങൾ ഒറ്റക്കിരിക്കുമ്പോ റബ്ബിനെ സൂക്ഷിച്ചവരാണ്. മഹാരഥന്മാരെ ദ്വാരക്കുന്നത് പടച്ചു, റബ്ബേ ഞങ്ങളുടെ പരസ്യ ജീവിതത്തെക്കാ നന്മയുള്ളത് ഞങ്ങളുടെ രഹസ്യ ജീവിതമാക്കണേ അല്ലാ, ഞങ്ങളുടെ പരസ്യമായ ജീവിതത്തെക്കാൾ ഞങ്ങളുടെ സ്വകാര്യ ജീവിതമാക്കണേ റബ്ബേ എന്ന് ദ്വാരക്കുന്നവരാണ്. സഹോദരങ്ങളെ, രണ്ടാമത് അവര് പറയുകയാണ്, അല്ലാഹു ഞങ്ങൾക്ക് തന്നത് കുറവാണെങ്കിലും ഞങ്ങൾക്കത് മതിയെന്ന് ഞങ്ങൾ പറഞ്ഞവരാ. സഹോദരങ്ങളെ, പടച്ചവൻ ഞങ്ങൾക്ക് തന്നത് കുറച്ചാണ്. കോടിപതികളാക്കിയില്ല, ലക്ഷപ്രഭുക്കളാക്കിയില്ല, ആയിരത്തിന്റെ റിയാലുകൾ കയ്യിലുള്ളവരാക്കിയില്ല. അന്നന്ന് കിട്ടുന്ന അന്നന്ന് കിട്ടുന്ന വേതനത്തിന്റെ തുക കൊണ്ട് ഞാനും എന്റെ കുടുംബവും സന്തോഷത്തോടെ കഴിയുന്നു. ബാക്കിയൊന്നുമില്ല എങ്കിലും അൽഹംദുലില്ലാ, ഞങ്ങൾ തൃപ്തരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചവരെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടവരെ, നാളെ പക്ഷികളുടെ ചിറകിൽ പോലെ ചിറകുമായിട്ട് അല്ലാന്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ കടന്നു പോകാമെന്ന് ലോകത്തിന്റെ നായക മദീനയുടെ മണവാള നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോളെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോളെ, അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത, ഇല്ലേ? ഉള്ളത് മതി സഹോദരങ്ങളെ. ഇത് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കും, എന്നാ പിന്നെ ഉസ്താദേ ഞങ്ങളെ കച്ചവടമൊക്കെ നിർത്തട്ടെ? അല്ല അല്ല, കച്ചവടം ചെയ്യണം, അധ്വാനിക്കണം, കഷ്ടപ്പെടണം, പൈസ ഉണ്ടാക്കണം. പക്ഷേ ആർത്തി ഉണ്ടല്ലോ, അത്യാഗ്രഹം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റി. പണ്ടൊരു സന്യാസി എന്ന് പറയുന്നത് മറ്റൊരു മതത്തെ ആക്ഷേപിക്കുന്നതല്ല. നമ്മുടെ ഭാഷയിൽ എന്താ പറയാ? നമ്മുടെ ഭാഷയിൽ എന്താ സന്യാസിക്ക് പറയാ? എന്താ പറയാ? പക്ഷെ ഇതൊരു കഥയായതുകൊണ്ടും നമുക്കത് പ്രാമാണികത ഇല്ലാത്തതുകൊണ്ടും വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ടും, എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഒരു 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 ഉദാഹരണമായതുകൊണ്ട് ഞാൻ പറയാണ്. ഒരു നാട്ടിൽ ഒരാള് എത്തി, അയാളുടെ ഒരുപാട് അനുയായികൾ, അയാളുടെ ഒരുപാട് പിന്നെ അനുയായികളും അണികളും ഒക്കെ അദ്ദേഹത്തിന്റെ മുമ്പിലെത്തി. ഒരു കഥയാണ് കേട്ടോ, ബുഖാരിയിലുണ്ടോന്നവൻ ചോദിച്ചു കളയരുത്.
അവിടെ ഓടിയെത്തിയിട്ട് ഇയാൾക്ക് ദിവ്യശക്തിയുള്ള വിരലുണ്ട്, ദിവ്യശക്തിയുള്ള വിരലുണ്ട്. കുറച്ച് മണ്ണ് വാരിയിട്ട് വിരലുകൊണ്ട് എന്തൊക്കെയോ ജപിച്ചിട്ട് അവർക്ക് സ്വർണമാക്കി കൊടുക്കും, വെള്ളിയാക്കി കൊടുക്കും, പണമാക്കി കൊടുക്കും ഒക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു സന്യാസിയാണ്, ഒരു കഥയാണ്. അങ്ങനെ നാട്ടിൽ വന്നപ്പോൾ എല്ലാവരും വിഷമങ്ങൾ പറഞ്ഞു, പെങ്ങളെ കെട്ടിക്കണം, വാപ്പാക്ക് സുഖമില്ല, ഉമ്മാക്ക് സുഖമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ്, വീടില്ല, വണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പലരും പൈസ ഒപ്പിച്ചുകൊണ്ട് പോയി. ആ നാട്ടിൽ ഏറ്റവും കേടിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ അവസാനം അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ആകെ സങ്കടമാണ്, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിരള് കൊണ്ട് എന്ത് ചെയ്തു, കുറച്ച് മണ്ണ് വാരിയിട്ട് ജപിച്ചിട്ട് കുറെ സ്വർണം കൊടുത്തു. പറഞ്ഞു, നിങ്ങളുടെ സ്വർണമൊന്നും എനിക്ക് വേണ്ട, നിങ്ങളുടെ സ്വർണമൊന്നും എനിക്ക് വേണ്ട. ആ സമയത്ത് എന്നാ പിന്നെ കുറച്ച് വെള്ളി ആയിക്കോട്ടെ, അതും വേണ്ട. എന്നാ പണം ആയിക്കോട്ടെ, അതും വേണ്ട. അവ ചോദിച്ചു, ഭക്ത നിനക്ക് പിന്നെ എന്താ വേണ്ടത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, നിങ്ങളുടെ ആ ദിവ്യശക്തിയുള്ള വിരലിങ് തന്നാ മതി എന്നാണ്, എനിക്ക് പിന്നെ ആവശ്യമെന്നെ വിളക്കിയെടുക്കാൻ എന്ന് പറഞ്ഞ മനുഷ്യന്റെ അത്യാഗ്രഹം എത്ര കിട്ടിയാലും അവന്റെ ആർത്ത് തീരൂല. അല്ലേ, ഒരു വീടുണ്ടെങ്കിൽ രണ്ടാമത്തെ വീട് വെക്കാൻ ആഗ്രഹിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു വണ്ടി എടുത്താൽ രണ്ടാമത്തെ വണ്ടി കൊടുക്കും. അവസാനം നബി തങ്ങൾ പറഞ്ഞു, അവന്റെ പള്ളയം അരയ്ക്കാനും മണ്ണിനല്ലാതെ കഴിയില്ല എന്ന് പറഞ്ഞ കുഴി കൊണ്ട് വെക്കുന്നത് വരെയും അവൻ കൊതിക്കും. നമ്മൾ അങ്ങനെയല്ലേ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് വീണ്ടും വീണ്ടും അത്യാഗ്രഹം കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. സർവശക്തൻ അള്ളാഹു നമുക്ക് അതിനുള്ള തോഫീക്ക് തരട്ടെ. മൂന്നാമതായി ആദരവായ പ്രവാചകൻ അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, ഇനി നിനക്ക് മുഅ്മിനാകണ്ടേ? ഇപ്പൊ നീ ഏറ്റവും വലിയ ആബിദായി, ഏറ്റവും വലിയ സമ്പന്നനുമായി, ഇനി നല്ലൊരു മൂമിനാകണ്ടേ, നല്ലൊരു മുസ്ലിം ആകണ്ടേ, നിന്റെ ഹൃദയം മരിച്ചു പോകാതിരിക്കണ്ടേ? ഇത് മൂന്നിനും കൂടി അള്ളാഹുവിന്റെ റസൂല് മൂന്ന് കാര്യങ്ങൾ കൂടി പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളുടെ ഉള്ളിൽ നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാല്ലാ ദുആ ചെയ്ത് പിരിയണം. എല്ലാ സഹോദരങ്ങളും നമ്മുടെ ദുആ അവസാനിക്കുന്നതുവരെ ഒരു ചെറിയ ദുആയോടെ നമുക്ക് പിരിയാം. ബഹുമാനനായ ഫഖ്റുദ്ദീൻ തങ്ങളും അതുപോലെ തന്നെ നാസറുദ്ദീൻ ശിഹാബ് തങ്ങളും ഒക്കെ ഈ അനുഗ്രഹീതമായ വേദിയിൽ ദുആ ചെയ്തു. അവരൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗ്യമാണ്, അഹ്ലു ബൈത്ത്. അവരെ ഒന്നും നമ്മൾ ഒരിക്കലും അനാദരിക്കാനോ ഒരിക്കലും നമ്മൾ അവരെ വേദനിപ്പിക്കുവാനോ പാടില്ല. കാരണം അവരൊക്കെ റസൂലുള്ളാഹിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണ്. അള്ളാഹുവിന്റെയൊക്കെ ഗുരുത്വ പൊരുത്തങ്ങൾ, അവരുടെയൊക്കെ സ്നേഹ ഊഷ്മളതകൾ നമുക്ക് അള്ളാഹു നൽകി നാളെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ അവരോടൊപ്പം സഞ്ചരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ കുറച്ച് തേൻ ഇവിടെ ഇരിപ്പുണ്ട്, ആ തേന് നിങ്ങളുടെ കയ്യിൽ ഇൻഷാല്ലാ സംഘാടക ഒരാളിഞ്ഞു വരെ. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ തങ്ങൾ ഓതിയ തേനാണ്, അദ്ദേഹം ഓതിയില്ലെങ്കിലും അതിനൊരു ബറക്കത്തുണ്ട്. കാരണം ഫീഹി ഷിഫാ ഉല്ലിന്നാസ് എന്ന് ഖുർആൻ പറഞ്ഞ ഔഷധമാണ്. അപ്പോ ഏതെങ്കിലും ഒരു ഡോക്ടർ ഒരു ചെറിയ മരുന്ന് അത് ഇത്ര ലക്ഷം രൂപയാണെന്ന് പറഞ്ഞാൽ നമ്മളത് വാങ്ങും. കാരണം അത് ഡോക്ടറുടെ വാക്കിൽ നമുക്കൊരു വിശ്വാസം. ഇത് ഖുർആനാണ് പറഞ്ഞത്, ഫീഹി ഷിഫാ ഉല്ലിന്നാസ്, ഇതില് ഷിഫാ ഉണ്ട്, ഔഷധമാണ്. റസൂലുള്ളാഹി തന്റെ അനുചരന്മാർക്ക് രോഗശമനത്തിന് വേണ്ടി ആ പറഞ്ഞു കൊടുത്തതും തേനാണ്. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഓതി മന്ത്രിച്ച തേനും കൂടിയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ എത്ര രൂപയ്ക്ക് കൊടുക്കണം? എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പോകാം. ഇത് കഴിഞ്ഞ് എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ളതാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇതിന്റെ സമീപത്തൊക്കെ ഒരുപാട് പരിപാടി ഉണ്ട്. ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഏതെങ്കിലും സംഘാടകർ വന്നിട്ടുണ്ടെങ്കിൽ എഴുതി തരും ഇൻഷാല്ലാ. അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ മുംബൈ സഅദ അയ്യായയില് അതുപോലെ തന്നെ പരിസരത്തൊക്കെ ഒരുപാട് പരിപാടികൾ ഈ വിരീതൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ അവിടെയൊക്കെ എത്തിച്ചേരും. നമുക്ക് വ്യത്യസ്തമായ വിഷയങ്ങളെ പറ്റിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇൻഷാല്ലാ ഇതിപ്പോ തബറുക്കിന്റെ ഇൻഷാല്ലാ വളരെ
മഹത്വമായ ഒരുപാട് മഹത്വമുള്ള ഈ ഔഷധം ഇൻഷാല്ലാ ഇതൊരു വലിയ വില കൊടുത്ത് നിങ്ങൾ ആരും വാങ്ങണ്ട. ഇതിന്റെ വിജയത്തിനു വേണ്ടിയിട്ടും ഇതിന്റെ ആ നല്ല നടത്തിപ്പിനു വേണ്ടിയിട്ടും ഇൻഷാല്ലാ ഇത് ഓരോ കുപ്പി എല്ലാവർക്കും ലഭിക്കില്ല. 10 എണ്ണം മാത്രമേ ഇതുള്ളൂ അല്ലേ, 10 എണ്ണം മാത്രമേ ഇതുള്ളൂ. ഇത് ഇൻഷാല്ലാ ഈ അനുഗ്രഹീതമായ വേദിയിൽ ഒരാള് 1111 രൂപ ഇപ്പൊ നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങൾ ആ നമ്പരും പേരും ഒന്ന് കൊടുത്തിട്ട് പോയാൽ മതി. നല്ല മനസ്സോടെ ഈ സദസ്സിൽ നിന്ന് 1 എണ്ണം ഇൻഷാല്ലാ ഒരാൾ വാങ്ങി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവന്ന എല്ലാം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കുടിക്കാനല്ല, ഇത് ഔഷധമാണ്. അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്ന ഖുർആൻ പറഞ്ഞ ഇതിനകത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ഓതി ഊതിയ മന്ത്രിച്ച തേനാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാല്ലാ. ഇതാരാണ്? 1111 രൂപ. ആരാളത് ഒന്ന് പറഞ്ഞേക്ക് വേഗമാവട്ടെ ഇൻഷാല്ലാ. നമുക്ക് സമയം ഒരുപാട് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി സന്തോഷം തരട്ടെ. ആരാ, ഒരാളൊന്ന് എഴുന്നേറ്റ് വേഗമാവട്ടെ. 1111 രൂപ. അൽഹംദുലില്ലാ, ഒരു സഹോദരൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവെ പടച്ചവനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ ജീവിതത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണേ. തമ്പുരാനെ, ഇത് കൊണ്ടുപോകുന്ന സഹോദരങ്ങളുടെ ഭവനങ്ങളിൽ ഒരാൾക്ക് പോലും പടച്ചവനെ മാരകമായ ക്യാൻസറോ ട്യൂമറോ ഒന്നും നീ വരുത്തല്ല റബ്ബേ. അല്ലാഹുവെ പടച്ചവനെ ഒരാൾക്ക് പോലും അപകട മരണങ്ങൾ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവെ മാരക രോഗങ്ങളിൽ നിന്നും നീ കാവൽ കൊടുക്കണേ തമ്പുരാനെ. ശരീരത്തിൽ കത്തിവെക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല തമ്പുരാനെ. അപകട മരണങ്ങളെത്തോട്ട് നീ കാക്കണേ അല്ലാ. അടുത്തതാരാ ഒന്ന് പറ ഒന്ന് എഴുന്നേറ്റോളൂ ഇൻഷാല്ലാ. അവിടെ സാധനം എത്തിച്ചേ ഒന്ന് കൈകൊപ്പ് ഇൻഷാല്ലാ കൈപൊക്കിക്കോളി. ആരാളത്? ഞാൻ പറയും സഹോദരിമാരുടെ ഭാഗത്ത് കൊണ്ടുപോയി ഉണ്ടോ ഒരു സഹോദരൻ? അള്ളാഹു സഹോദരിമാണ് ഒരു സഹോദരി. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അത് എല്ലാം കൊണ്ടുപോയി. ഇനി 8 എണ്ണം ഉണ്ടല്ലോ, കൊണ്ടുപോയി. ഓരോന്ന് കൊടുത്തിട്ട് ഇൻഷാല്ലാ ആ പേരൊന്ന് എഴുതിയെടുത്തോളേ. ഇപ്പൊ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിക്കോളി ഇൻഷാല്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ജാരിയായ സദഖയിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ ഇത് കൊണ്ടുപോകുന്ന ഒരു ഭവനത്തിനും നീ മാരക രോഗങ്ങൾ നീ കൊടുക്കല്ല റഹ്മാനെ. അവരുടെ ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ജീവിതത്തിൽ എല്ലാ റാഹത്തും നീ കൊടുക്കണേ റഹ്മാനെ. അവരുടെ ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണം തമ്പുരാനെ. അള്ളാഹുവെ അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നിനക്കറിയാം. ഇത് വാങ്ങുന്ന എല്ലാ ഭവനത്തിലും പടച്ചവനെ അവരുടെ ആഗ്രഹങ്ങളും മുറാദുകളും നീ ഹാസിലാക്കണം റഹ്മാനെ. ആവശ്യമുള്ളത് കൊടുത്തോളി. തീർന്നാൽ പെട്ടെന്ന് വരും, തീർന്നിട്ട് പെട്ടെന്ന് വരും. ആ സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോയി 1000 രൂപ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പോകുമ്പോ എല്ലാവർക്കും കുറച്ച് ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങാതെ ആരും പോകരുതെന്നാ പറഞ്ഞത് കേട്ടാ. ആരും വാങ്ങാതെ പോകരുത്. അത് കൊടുത്തേക്ക് ഇൻഷാല്ലാ. ഇതൊന്ന് 313 രൂപയ്ക്ക് ഇൻഷാല്ലാ. ഇത് 1 എണ്ണം 313. പേര് കൊടുത്താൽ മതി, നാളെയോ അടുത്ത ദിവസങ്ങളിലോ നിങ്ങൾ ആ പൈസ കൊണ്ട് കൊടുത്താൽ മതി. ഇതൊരു ചെറിയ കുപ്പിയാണ്, 313. ഒരു ബറക്കത്തിന് വേണ്ടിയിട്ടാണ്. നല്ല മനസ്സോടെ ഇതിനൊക്കെ കൊടുക്കുന്നവരാകണം. അൽഹംദുലില്ലാ, ഇന്നലെയും പരിപാടികളിൽ പ്രസംഗിക്കുമ്പോ 200,000 രൂപ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നൽകി. 200,000 രൂപ, 40,000 രൂപ വെച്ച് എത്രയോ സഹോദരങ്ങൾ പറഞ്ഞ്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ മതവിജ്ഞാന വേദികളിലൊക്കെ ഒരുപാട് സദക്കകൾ കൊടുക്കുന്ന സഹോദരങ്ങളുണ്ട്. 100,000 രൂപയൊക്കെ കൊടുക്കുന്ന, 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കൊടുക്കുന്നവര് അവരൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ചെറിയ കുപ്പി ഇൻഷാല്ലാ തേൻ നിങ്ങൾക്ക് കൊണ്ടുവരും. 313 രൂപ വെച്ച് ഇൻഷാല്ലാ ഒന്ന് കൊടുത്തേക്ക്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇത് ഓതിയ തേനാണ്, വളരെ കൊണ്ട് കൊടുത്തേക്ക് ഇൻഷാല്ലാ. എല്ലാ ഭാഗത്തേക്കൊന്ന് പോയി. 1000 തീർന്നോ? തീർന്നോ? എല്ലാ ഭാഗത്തും പോയി. സഹോദരിമാരുടെ ഭാഗത്തുള്ള അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമതായി നബിതങ്ങൾ പറഞ്ഞു, നിനക്ക് മൂമിനാകണോ, നിനക്ക് ഏറ്റവും നല്ല മൂമിനാകണോ. നമ്മളൊക്കെ മൂമിനികളാണ് എന്ന ധാരണയാണ് നമുക്കുള്ളത്. പക്ഷേ ഒരു മൂമിനുണ്ടാകേണ്ട വിശേഷണങ്ങളും ഗുണങ്ങളും ഒരു മൂമിനുണ്ടാകേണ്ട അടയാളങ്ങളും
അതൊക്കെ നമ്മൾ വിശദീകരിച്ചാൽ നമ്മളൊക്കെ മോമിനീങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോകും. അള്ളാഹു ഇമാം വർദ്ധിപ്പിച്ചു തരട്ടെ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവായ പ്രവാചകന് പറയുന്നു, നീ നിന്റെ അയൽക്കാർക്ക് ഗുണം ചെയ്യണേ, അയൽവാസിക്ക് ഗുണം ചെയ്യണേ. എന്നാൽ തക്കുന മോമിന, നീ മോമിനായി തീരുന്നതാണ്. മോമിനാകാനുള്ള എളുപ്പവഴിയാണ് പെങ്ങളെ. ഈ വിഷയം പെണ്ണ് സഹോദരിമാരാണ് കൂടുതൽ ഗൗനിക്കേണ്ടത്. സഹോദരിമാരാണ്, എന്തുകൊണ്ടെന്നറിയോ? അവരാണ് കൂടുതൽ വീടുകളുമായി ബന്ധപ്പെടുക, അവരാണ് വീട്ടിലെ ജോലികൾ ചെയ്യുക. രാവിലെ ഏറെമ്പൊളുക്കുമ്പോൾ ഭർത്താവ് അന്നം തേടിയുള്ള യാത്രയാണ്. ആ ഭർത്താവ് ജീവിതത്തിന്റെ വിഭവങ്ങൾ പറക്കിയെടുക്കാനുള്ള വെപ്രാളത്തിലാണ്, ഓട്ടത്തിലാണ്. അവനെ വരുന്നതോ വൈകുന്നേരം പാതിരാത്രി ഒരുപാട് വൈകിയിട്ടാണ്. വൈകിയിട്ട് അവന് വരുമ്പോൾ പെട്ടെന്ന് അവന് കുളിച്ച് വൃത്തിയായി, അവന് ഭക്ഷണം കഴിച്ച് നമസ്കാരം കഴിഞ്ഞ് കിടക്കുകയാ. വീണ്ടും നേരം വെളുക്കുമ്പോൾ ജോലി തേടിയിട്ട് പരക്കം പായുകയാ. ഏറ്റവും കൂടുതൽ വീടുമായി അയൽക്കാരുമായി നാടുമായി ബന്ധപ്പെടുന്ന സഹോദരിമാരെ നിങ്ങളാ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈമാം വേണോ, ഈമാം വേണോ? നിങ്ങൾ ഏറ്റവും നല്ല മോമിനാകണമെങ്കിൽ അയൽവാസികളായ 40 വീടുകാരെ പറ്റി നല്ലത് നിങ്ങൾ പറയിപ്പിക്കണം. നിങ്ങൾ നല്ലവരാണോ എന്ന് പറയണം. നിങ്ങളുടെ ഭർത്താക്കന്മാരല്ല, നിങ്ങളുടെ പൊന്നുമക്കളല്ല, നിങ്ങളുടെ അമ്മായിയല്ല, നാട്ടുമാരല്ല, പള്ളിയിലെ ഇമാമല്ല, കമ്മട്ടിക്കാരല്ല, പിന്നെ ആരാണ് നിങ്ങൾ നല്ലവരാണെന്ന് പറയേണ്ടത്? അല്ലാഹു റസൂൽ പറഞ്ഞു, നീ നല്ലവരാണെന്ന് പറയേണ്ടത് നിന്റെ അയൽക്കാരാ. അവർ നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ നീ നല്ലവനാ, നീ മോശപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ നീ മോശപ്പെട്ടവനാ. അതുകൊണ്ട് മോമിനാകണോ, അയൽവാസികളോട് കാരുണ്യം കാണിക്കണമെന്ന് കാരുണ്യത്തിന്റെ തിരുദൂതരേ മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ പറഞ്ഞല്ലോ, അയൽക്കാരന്റെ മഹത്വം എന്നോട് ജിബ്രീൽ പറഞ്ഞു 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 അവസാനം ഞാൻ മരിച്ചാൽ എന്റെ സമ്പത്ത് കുറച്ച് അവർക്ക് കൂടി വീതിച്ചു കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ പൊന്നുമക്കളെ നമ്മുടെ സമ്പത്ത് അനന്തരം എടുക്കുന്നത് പോലെ ഞാൻ മരിച്ചു പോയാൽ എന്റെ അയൽക്കാർ കൂടി എന്റെ സമ്പത്തിൽ അവകാശികളാകുമെന്ന് ഞാൻ ഭയപ്പെട്ടു പോയി എന്ന് ആദരവായ പ്രവാചകന് പറയുമാറ് ജിബ്രീൽ വന്ന് അയൽക്കാരോടുള്ള കടമകളും കർത്തവ്യങ്ങളും ബാധ്യതകളും കടപ്പാടുകളും വിശദീകരിച്ചു കൊടുത്തെന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുമ്പോൾ ഇങ്ങോട്ടവർ ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് ഇങ്ങോട്ടവർ കാരുണ്യം കാണിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളും തിരിച്ച് കാരുണ്യം കാണിക്കുന്നു. അവിടെ കറി വെച്ചാൽ ഞങ്ങൾക്കും തരുന്നു, അവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ നമുക്കും തരുന്നു. അതുകൊണ്ടാണ് നമ്മളും കൊടുക്കുന്നതെന്ന് ധാരണ മാറ്റണേ. അതിന് പ്രത്യുപകാരം എന്നാണ് പറയുന്നത്. ഇങ്ങോട്ടവര് തടസ്സം നിൽക്കുകയാ, ഇങ്ങോട്ടവര് ബന്ധം മുറിക്കുകയാ, ഇങ്ങോട്ടവര് കാരുണ്യം അവസാനിപ്പിക്കുകയാ, ഇങ്ങോട്ടവര് കരുണയുടെ വാതിലടച്ചിട്ടിരിക്കുകയാ, ഇങ്ങോട്ടവര് അയൽവാസിയോടുള്ള കടമകളെ മുറിച്ചു കളഞ്ഞിരിക്കുകയാ, ആ സമയം തിരിച്ചങ്ങോട്ട് അവരോട് കാരുണ്യം കാണിക്കുമ്പോഴാണ്, അവരോട് കരുണ കാണിക്കുമ്പോഴാ. നിങ്ങൾക്കറിയോ മഹാനായ സഹിൽ റളിയല്ലാഹു അൻഹു ആയിരുന്ന സഹിൽ എന്നല്ലേ അടുത്ത് താമസിക്കുന്ന ഒരു ജൂതനാണ്. പാതിരാത്രി സഹിൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്ത് ഈ വൃത്തികെട്ട ജൂതന്റെ മാലിന്യം കൊണ്ട് തള്ളമായിരുന്നു. അടുക്കളയിലെ മാലിന്യമല്ല, പിന്നെയോ ആ ജൂതന്റെ വീട്ടിലെ മുഴുവൻ ആളുകളുടെയും മലമൂത്ര വിസർജനം ഈ മഹാനായ സഹിൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്തെ വലിച്ചെറിയുമായിരുന്നു. സഹോദരങ്ങളെ, ഒരക്ഷരം മിണ്ടിയില്ല, ഒരു വാക്ക് പറഞ്ഞില്ല, ഒന്ന് കയത്ത് സംസാരിച്ചില്ല, ഒന്ന് എതിർത്തില്ല, ഒന്ന് മാർഗതടസ്സം സൃഷ്ടിച്ചില്ല. സഹൽ റളിയല്ലാഹു അൻഹു ആരെ കാണാതെ തന്റെ കൈകൾ കൊണ്ട് വാരിക്കളഞ്ഞു. ദിവസേന ഇത് സംഭവിച്ചു. അവസാന സഹൽ റളിയല്ലാഹു അൻഹുവിന് മാരക രോഗം പിടിപെട്ടു. ആ രോഗം പിടിപെട്ടപ്പോൾ സഹൽ റളിയല്ലാഹു അൻഹു മെല്ലെ മെല്ലെ ജൂതന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് ജൂതനോ പറഞ്ഞു, സഹോദരാ, നിന്റെ വീടിന്റെ മാലിന്യം മുഴുവനും എന്റെ നേരെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതെല്ലാം ഈ കരങ്ങൾ കൊണ്ട് ഞാൻ വൃത്തിയാക്കി വാരിക്കളഞ്ഞു. പക്ഷെ ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാ. ഞാൻ മരിച്ചു പോയാൽ, ഞാൻ മരണപ്പെട്ടു പോയാ, പിന്നെ എന്റെ വീടിന് നേരെ വലിച്ചെറിയല്ലേ? എന്റെ മക്കൾ നിന്നോട് കാരുണ്യം കാണിച്ചെന്ന് വരില്ല, എന്റെ മക്കൾ നിന്നോട് നല്ല നിലയിൽ ഇടപെട്ടെന്ന് വരില്ല, അതുവഴി എന്റെ മക്കൾക്ക് നരകം നീ വാങ്ങിക്കൊടുക്കല്ലേ
എന്റെ പൊന്നുമക്കൾക്ക് നീ നരകം വാങ്ങി കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് സഹലർ ജൂതന്റെ വീട്ടിൽ മുറ്റത്ത് ചെന്നെങ്കിൽ നമ്മുടെ കാരാണെങ്കിൽ പിന്നെ ആ കാലുണ്ടാകൂലല്ലോ. സഹലർ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ഏറ്റവും നല്ല മുഅ്മിനാകാനുള്ള യോഗ്യതയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശാലമായി പറയാൻ അവർക്ക് സമയമില്ല. അയൽക്കാരോടുള്ള കടമകൾ എന്തൊക്കെയാണ്? ഈ 10-15 കടമകൾ റസൂലുള്ള വിശദീകരിച്ചു. അള്ളാഹു തൗഫീഖ് തരുമെങ്കിൽ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. അതുകൊണ്ട് അയൽക്കാരോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്? അതെല്ലാം പഠിച്ചു വെച്ച് അവരോടുള്ള കടമകൾ പൂർത്തീകരിക്കണേ ഉമ്മ. അവരോട് ഞങ്ങൾ ഒന്നിനും പോകൂല ഉസ്താറേ. ഞങ്ങളുടെ വീടിന്റെ വാതിലടഞ്ഞു കിടക്കുകയാ, ഞങ്ങൾ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാ. അത് കട ഒരിക്കലും അയൽക്കാരോടുള്ള കടമയായി കരുതണ്ട. നബി തങ്ങൾ പറഞ്ഞത് മോമിനാകാൻ അയൽക്കാരനെ ബുദ്ധിമുട്ടിക്കല്ലേ എന്നല്ല. പിന്നെയോ റസൂല് പറഞ്ഞത് നിനക്ക് മോമിനാകണോ അയൽക്കാരന് ഗുണം ചെയ്യണമെന്നാണ്, ഗുണം ചെയ്യണമെന്നാണ്. അവനെ ഉപദ്രവിക്കരുതെന്നല്ല പറഞ്ഞത്, അവർക്ക് ഗുണം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ മോമിനാകണ്ടേ. നാലാമതല്ലാന്റെ റസൂല് പറയുകയാണ് നിനക്ക് നല്ല ഒരു മുസ്ലിം ആകണോ അബൂ ഹുറൈറ, അതിന് നീ ചെയ്യേണ്ടത് വാഹിബലിന്നാസി മാ തുഹിബ്ബുലി നഫ്സികാ. നീ നിനക്കും ഇഷ്ടപ്പെടുന്നുവോ നിന്റെ ഭാര്യ മക്കൾക്കും ഇഷ്ടപ്പെടുന്നുവോ അത് മറ്റുള്ളവനും ഇഷ്ടപ്പെടുന്നത് വരെ അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരേണം എന്ന് പറഞ്ഞാൽ നീ നിനക്കും ആഗ്രഹിക്കുന്നുവോ അത് മറ്റൊരുത്തനും കിട്ടണമെന്ന് കൊതിച്ചാലേ നീ മുസ്ലിമാകോ. നീ മുസ്ലിമാകണോ നിന്റെ ശരീരത്തിന് നീ എന്ത് കൊതിക്കുന്നു അത് മറ്റുള്ളവനെ കിട്ടണമെന്ന് നീ കൊതിക്കുക, എങ്കിലേ നിനക്ക് മുസ്ലിമാകാൻ കഴിയൂ എന്ന് ലോകത്തിന്റെ നായക നബി മുഹമ്മദ് മുസ്തഫ. നമുക്ക് കഴിയണം. ഞാൻ എന്താഗ്രഹിക്കുന്നു അതെന്റെ കൂട്ടുകാരന് കിട്ടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അന്ന് നമ്മളാ അന്ന് നമ്മുടെ സ്വഭാവമൊന്നും അല്ല. അപ്പുറത്തെ വീട്ടിൽ കറണ്ട് പോയാൽ പോലും സഹോദരിമാര് ജനാല തുറന്നിട്ട് നോക്കും. എന്താണ് കറണ്ട് വീട്ടിൽ പോയാൽ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് പോയോ എന്ന് നോക്കും, എന്നിട്ട് സമാധാനിക്കും. അൽഹംദുലില്ലാഹ്. ഇനി 10 കൊല്ലം വന്നില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താ? അപ്പുറത്തും പോയല്ലോ, അപ്പുറത്തും പോയല്ലോ. കറണ്ട് പോയാലും മക്കളെ വിളിച്ചിട്ട് പറയും, മക്കളെ അപ്പുറത്ത് കറണ്ട് ഉണ്ടോ എന്ന് നോക്ക്. ഇതല്ലേ നമ്മൾ ചെയ്യുക? കാരണം എന്താണ്? നമുക്ക് പോയാൽ അവർക്കും പോണം അല്ലേ. അവിടെ കറണ്ട് ഉണ്ടെങ്കിൽ പടച്ചോരെ നമുക്ക് മാത്രം എന്താ ഇത് എന്ന് തുടങ്ങിയതാ എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് ശാപത്തിന്റെ വാക്ക് പറയും. അപ്പോഴും നീ പറയോ അൽഹംദുലില്ലാഹ് എനിക്കില്ലെങ്കിൽ എന്താ അവക്കുണ്ടല്ലോ. അങ്ങനെ പറയാം, ഏയ് അത്രയും വലിയ ഈമാനും മുസ്ലാമൊന്നും നമുക്കില്ല. അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് പോകുമ്പോ ഇവിടെയൊക്കെ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിലല്ലേ ഭക്ഷണം കൊടുക്കുക? ഞങ്ങളവിടെയൊക്കെ ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണം. പള്ളിയിലൊക്കെ അബദ്ധത്തിന് നിക്കാഹ് നടന്നു പോയാൽ അങ്ങനെ നടക്കും, ഇല്ലെങ്കിൽ ഓഡിറ്റോറിയത്തില്ല. അപ്പൊ ഇനി നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഓഡിറ്റോറിയത്തിന്റെ മുമ്പിലേക്ക് വരും. വരുന്ന സമയത്ത് ഗ്രില്ല് അവർ അടച്ചിരിക്കും, കാരണം ഭക്ഷണമൊക്കെ വിളമ്പി വൃത്തിയാക്കും. പിന്നെ വെക്കാൻ വേണ്ടിയിട്ടും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഗ്രില്ലടച്ചിടും. അപ്പോ സമയത്തെല്ലാം കഴിഞ്ഞിട്ട് ഗ്രില്ല് തുറക്കുന്ന ഒരു സമയമുണ്ട്. സുബ്ഹാനല്ലാഹ്, അവിടെ എങ്ങാനും പോയി നിന്ന് കൊടുത്താൽ പിന്നെ ജീവൻ പോലും തിരിച്ചു കിട്ടൂല. കൈയിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വെളിയിലോട്ട് എറിയാണ്, പുറകിൽ ഭർത്താവ് നിപ്പുണ്ട് പിടിക്കാൻ ചാടി വീഴല്ലേ. ആ സമയത്ത് ഏതെങ്കിലും പെണ്ണു പറയോ, നിങ്ങൾ ഉമ്മ നിങ്ങൾ കയറിയെന്ന് കഴിച്ചോളൂ, ഇനി ഒരു സീറ്റേ ഉള്ളൂ, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയൂ. അവിടെ ഉമ്മാന്നോ ഉപ്പാന്നോ അവിടെ അങ്ങനൊന്നുമില്ല. പള്ളിയിലെ ഇമാമെന്നോ കാളിയെന്നോ അതൊക്കെ അങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവര് പോയിരിക്കും അല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് മറ്റുള്ളവർക്ക് കൂടി നമ്മൾ കൊതിക്കണം. എങ്കിലും നമ്മൾ മുസ്ലിം ആകും. പറയാൻ ആളുണ്ട്, പറയിപ്പിക്കാനും ആളുണ്ട്, കേൾക്കാനും ആളുണ്ട്. പക്ഷെ അത് ചെയ്യാൻ ആരുമില്ല. പറയുന്നവനും ചെയ്യൂല, പറയിപ്പിച്ചവനും ചെയ്യൂല, കേട്ടവനും ചെയ്യൂല. വാഴല് പറയാൻ ആളുണ്ട്, പറയിപ്പിക്കാൻ ആളുണ്ട്, കേൾക്കാൻ ആളുണ്ട്. പക്ഷെ ഇതൊക്കെ ഒന്ന് പ്രവർത്തിക്കണ്ടേ? ഇതാരുടെ ജോലിയാ? അള്ളാഹു നമ്മളെ ഈ മൂന്ന് കൂട്ടരെ, എന്നെയും ഈ സംഘാടകരെയും നിങ്ങളെയും അള്ളാഹു തആല പറയുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും അള്ളാഹു നമുക്ക് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് കൂടി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനിപ്പിക്കുന്നു. 5-ാമത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ നിന്റെ ഹൃദയം മരിച്ചു പോകാൻ പാടില്ല. നമ്മുടെ ഹൃദയം മരിച്ചു പോകാൻ പാടില്ല. അങ്ങനെ ഹൃദയം മരിച്ചു പോകുന്നത് ഫല തുക്സിരി ലഹിക, നീ ചിരി അധികരിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഫഇന്ന കസറത്തു ലഹിക തുമീതുൽ ഖൽബ, ചിരി അധികരിപ്പിച്ചാൽ ഹൃദയം മരിച്ചു പോകും.
ചിരി മൂന്ന് സൈസ് ഇല്ലേ? ഒന്ന് ശബ്ദമില്ലാതെ, പല്ല് വെളിയിൽ കാണാതെ ചുണ്ട് വിടർത്തിയിട്ടുള്ള ചിരി, അതിനെ പുൻചിരി എന്നാണ് പറയുന്നത്. അതാണ് നബിയുടെ ശൈലി, അതാണ് നമുക്ക് സദഖയുടെ കൂലിയുള്ളത്. അല്പം കൂടി അപ്പുറത്തേക്ക് പോയാൽ മുൻപല്ലുകൾ കാണുന്ന രീതിയിൽ ചെറിയ ശബ്ദത്തോട് കൂടിയിട്ടുള്ള ചിരി, അതിന് പൂ ഉണ്ടാവൂല, ചിരി മാത്രമേ ഉള്ളൂ, അതാണ് ചിരി. നബി അതും ചിരിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമതൊന്നുണ്ട്, അണപ്പല്ലും കാണും. ഇനി അണപ്പല്ലില്ലെങ്കിൽ ആ അവിടെയുള്ള സ്പേസും കാണുന്ന രീതിയിൽ കക്കക്കക്കാന്ന് പറഞ്ഞിരിക്കുന്ന പൊട്ടിച്ചിരി, ആ പൊട്ടിച്ചിരി റസൂലുള്ള പറഞ്ഞു, തുമ്മിയത്തുൽ ഖൽബ, നിന്റെ ഹൃദയം മരിച്ചു, ഹൃദയം മരിച്ചു പോകും. ആറേഴ് സ്ഥലങ്ങളിൽ ഈ പൊട്ടിച്ചിരി നമ്മൾ ചിരിച്ചാൽ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ ഒക്കെ പറയാൻ നമുക്ക് സമയമില്ല, മറ്റൊരവസരത്തിലാവട്ടെ. എല്ലാം കൂടെ മജ്ലിസുൻ നൂറും ദുആയും ഒക്കെ എല്ലാം കൂടെ ഒരു ദിവസം നടക്കില്ല. അള്ളാഹു നമുക്കൊക്കെ ഈ ഇവിടെ ഓതപ്പെട്ട അസ്മാഉ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ മുസീബത്തുകളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ചിരി നമ്മൾ കുറയ്ക്കുക. നമ്മൾ ചിരിക്കുന്നത് നമുക്ക് കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എല്ലാം അള്ളാഹു നമുക്ക് അല്പം മാത്രമേ തന്നിട്ടുള്ളൂ, കാഴ്ച ശക്തി അല്ല കുറച്ച് തന്നിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ എടുക്കുമ്പോ അതിനകത്തുള്ള ബാക്ടീരിയകൾ കണ്ട നമ്മൾ വെള്ളം കുടിക്കില്ല. ഹോട്ടലിന്റെ പാചക പോരാണ്ട പിന്നെ നമ്മളല്ല തിന്നുമോ? എല്ലാം കേൾക്കാനുള്ള കഴിവല്ല തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഹൈവേയിലൂടെ വണ്ടി പോകുന്നതിന്റെ ശബ്ദം ഇവിടെ ഇരുന്നാ കേൾക്കാൻ പറ്റുമെങ്കിൽ പ്രസംഗം കേൾക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അള്ളാഹു പരിമിതി വെച്ചു. ഓർമ്മ, പാപ്പ മരിച്ചു, പൊട്ടിക്കരഞ്ഞു, ഭർത്താവ് മരിച്ചു, കെട്ടി വീണു ഒക്കെ ചെയ്തു. മൂന്ന് ദിവസം കഴിഞ്ഞ പിന്നെ അതെല്ലാം മറന്നു അല്ലേ? എല്ലാം പോയി, ഓർമ്മകളൊക്കെ പോയില്ലേ? അത് അള്ളാഹു തന്ന അനുഗ്രഹമാണ്. എല്ലാത്തിനും അള്ളാഹു പരിധി വെച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും അറിയില്ല. നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അല്ലാഹു പറയുന്നു, ലഹക്തും ഖലീലാ വല ബഖൈതും കസീറാ, പിന്നെ നിങ്ങൾ ചിരിക്കൂല, എപ്പോഴും നിങ്ങൾ കരയുമായിരുന്നു. നമ്മൾ ഇതുവരെയും ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. നാളെ നമ്മൾ ചെല്ലുമ്പോൾ അതിന്റെ ഭീകരത നമ്മൾ മനസ്സിലാക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കിക്കോളിൻ, നമ്മൾ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അന്നഹു ഹുവ അൽഹക വ അബ്ക, അന്നഹു ഹുവ അമാത വ അഹ്യ, അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തിയതാണ് രണ്ടായത്തുകളിൽ. അവൻ ചിരിപ്പിക്കുന്നവനെ മരിപ്പിക്കുന്നവനുമാണ്, അവൻ ചിരിപ്പിക്കുന്നവനെ കരയിപ്പിക്കുന്നവനുമാണ്, മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമാണ്. രണ്ടായത്തിൽ അള്ളാഹു അവനെ പരിചയപ്പെടുത്തിയത്. അവന്റെ ജോലി എന്താ? ചിരിപ്പിക്കുക, കരയിപ്പിക്കുക, മരിപ്പിക്കുക, ജീവിപ്പിക്കുക. ഇത് രണ്ടിലും ആദ്യം പറഞ്ഞത് എന്താ? ചിരിയും മരണവും. രണ്ടാമത് പറഞ്ഞ രണ്ടെണ്ണം ഏതാ? കരച്ചിലും ജീവിതവും. എന്താ ഇതിന്റെ സന്ദേശം? ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞാൽ മരിക്കുമ്പോ നല്ലതുപോലെ ചിരിക്കാം. നമുക്ക് ചിരിക്കേണ്ടത് എപ്പോഴാണ്? മരിക്കുമ്പോഴാണ്. നീ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് നീ കരഞ്ഞുകൊണ്ടല്ലേ ദുനിയാവിലോട്ട് വന്നത്? നിന്നെ പ്രസവിക്കുന്ന സമയത്ത് നിന്റെ ഉമ്മ ചിരിക്കുകയാണ്, നിന്റെ വാപ്പ ചിരിക്കുക, നിന്റെ ബന്ധുക്കള് ചിരിക്കുകയാ. എന്തുകൊണ്ടാണ്? ഭാര്യ പ്രസവിച്ചു, പെങ്ങള് പ്രസവിച്ചു, മോള് പ്രസവിച്ചു, ഉമ്മ പ്രസവിച്ചു, അപ്പുറത്തെ പെണ്ണ് പ്രസവിച്ചു, മുട്ടാത്ത വാതിലുകളില്ല. അല്ലാഹുവേ, ഒരു കുഞ്ഞിക്കാല് കാണാ കൊതിച്ചിരുന്നവളാ, ഇപ്പോൾ ഒരു കുഞ്ഞു കിട്ടിയല്ലോ, നാട്ടുകാര് ചിരിച്ചു. എല്ലാവരും ചിരിക്കുമ്പോൾ കുഞ്ഞ് വരുമ്പതെങ്ങനാ? കരഞ്ഞുകൊണ്ടല്ലേ, കരഞ്ഞുകൊണ്ടല്ലേ കുഞ്ഞ് ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് വരിക. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് വരുന്നതെങ്ങനാണ്? കരഞ്ഞുകൊണ്ടല്ലേ കുഞ്ഞു വരുന്നത്? എല്ലാവരും ചിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് വന്ന മനുഷ്യ, ഇനി ചിരിച്ചവരെല്ലാം കരയുന്ന ഒരു ദിവസമുണ്ട്. നീ കരഞ്ഞുകൊണ്ട് വന്നപ്പോ ചിരിച്ചവരുണ്ടല്ലോ, ആ ചിരിച്ചവരെല്ലാം കരയുന്ന ഒരു സമയമുണ്ട്. ആ സമയം നീ ചിരിച്ചുകൊണ്ട് തിരിച്ചു പോണേ, ചിരിച്ചുകൊണ്ട് തിരിച്ചു പോണേ. നീ കരഞ്ഞപ്പോ ചിരിച്ചവര്, അവരിനി കരയുമ്പോൾ നീ ചിരിക്കണേ, ചിരിക്കണേ. സഹോദരങ്ങളെ, നമ്മളിവിടെ കുറച്ചൊന്ന് ചിരിച്ചാ മതി. ഇവിടെ ഒരുപാട് കരയിൻ, ഇവിടെ ഒരുപാട് കരയിൻ, ധാരാളം കരയണ്. പാർട്ടിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുമ്പോഴല്ല, ഭാര്യ മറ്റൊരുത്തനോടൊപ്പം ഒളിച്ചോടുമ്പോഴല്ല, പ്രിയപ്പെട്ടവരെ കരയേണ്ടത്.
ഭയപ്പെടാണ്. സർവശക്തനായ സർവാധിനാഥനായ സർവലോകസൃഷ്ടി സംഹാരകർത്താവായ സർവഗുണ സമ്പൂർണനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തിരുസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ എങ്ങനാ ചെന്ന് നിൽക്കുക? എന്ന പേടിയോടെ, ഭയത്തോടെ, വേദനയോടെ, സങ്കടത്തോടെ നീ കരഞ്ഞാല് പൊന്നുമോനെ റൂഹ് പിടിക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് നിനക്ക് മരിക്കാ. പാതിരാത്രി കഥകൾ ചവിട്ടി തുറന്നിട്ട് അകത്ത് കയറിയിട്ട് ഉറക്കത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ചിറക്കിയിട്ട് കടുപ്പ് മുറിച്ചു കൊന്നു കളഞ്ഞു പോൽ ആ മനുഷ്യനെത്ര വേദനിച്ചിട്ടുണ്ടാകും. ആ മനുഷ്യനെ പിന്നീട് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ തലയുടെ നാല് ഭാഗത്തെ ഈ തൊലിയെല്ലാം കൂടിയിട്ട് ഒരു ബ്ലേഡ് കൊണ്ടങ്ങ് മുറിച്ചു മാറ്റിയിട്ട് ഈ തലയുടെ ഫിറ്റിംഗ്സിന്റെ ഭാഗത്ത് ചുറ്റിക കൊണ്ടടിച്ചിട്ട് തലയോട്ടി രണ്ടായിട്ട് ഇങ്ങനെ തേങ്ങ ഉടച്ചു മാറ്റും പോലെ തുറന്നു വെച്ചിട്ട് തലച്ചോറെടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ളതെടുത്ത് ദാടിയെല്ലിന്റെ താഴ്ഭാഗം മുതൽ കീറിയിട്ട് പൊക്കിളിന്റെ മുകളിൽ വരെ ഒരൊറ്റ കീറന്ന് കീറിയിട്ട് ആ വാരിയെല്ലിന്റെ കുടുക്കെല്ലാം അഴിച്ചിട്ട് ഉളി കൊണ്ട് ചുറ്റിയ കൊണ്ട് കാരിയെല്ലാം പൊട്ടിച്ചു മാറ്റിയിട്ട് അതിനകത്തുള്ള കുടലെല്ലാം പുറത്തെടുത്തിട്ട് സഹോദരങ്ങളെ പോസ്റ്റ്മോർട്ടം നടത്തും. അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് തലച്ചോറും നാവുമെല്ലാം കുടലും വായുമെല്ലാം പിടിച്ചിട്ട് വയറ്റത്ത് വലിച്ചിട്ട് കുത്തിപ്പിച്ച് ജനങ്ങളുടെ കൈ ജനങ്ങളുടെ മുമ്പിലേക്ക് ബന്ധുക്കളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്ന പോസ്റ്റ്മോർട്ടം ഉണ്ടല്ലോ, അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പോലും ചൂരിയിലെറിയാസ്മൗലി കിടക്കുന്നവരങ്ങനാണ് ചിരിച്ചുകൊണ്ടല്ലേ പാതിരാത്രി വെട്ടിനുറുക്കിയിട്ടും അദ്ദേഹത്തിന്റെ മുഖഭാവത്തിന് മാറ്റമില്ല. എന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടും ആ മുഖത്തിന് മാറ്റമില്ല. അല്ലാഹുവേ എല്ലാവരും കൊതിച്ചു പോകുന്ന മരണമല്ലേ, ചിരിച്ചുകൊണ്ടല്ലേ റിയാസമൂലത് കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോ ചിരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാതെ ജീവിതത്തിൽ ഒരുപാട് ചിരിച്ചിട്ട് മരിക്കുമ്പോ അറക്കാ പിടിച്ചിട്ട കാളകളെ പോലെ എന്തോ കണ്ടു പേടിച്ചു വരച്ച് കണ്ണു തള്ളിയിട്ട് മരണപ്പെടുന്ന സാഹചര്യം വരാ പാടില്ല. അതുകൊണ്ട് മരിക്കുമ്പോ ചിരിച്ചുകൊണ്ട് മരിക്ക. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പൊട്ടിച്ചിരികളെ മാറ്റി വെച്ചോ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ജീവിതത്തിന്റെ പ്രമാണങ്ങൾ ഇതാണ്. സഹോദരങ്ങളെ, ആബിദാകണം, സമ്പന്നനാകണം, അതുപോലെ മോമിനാകണം, മുസ്ലിമാകണം. അതുപോലെ നമ്മുടെ ഹൃദയം മരിക്കാൻ പാടില്ല. അല്ലാഹുവേ ആബിദാകാനെ ഹറാമിൽ നിന്നു മാറാ, സമ്പന്നനാകാനുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാ, മോമിനാകാൻ അയൽക്കാരന് ഗുണം ചെയ്യാ, മുസ്ലിമാകാ മറ്റുള്ളവർക്ക് കൂടി നന്മ ആഗ്രഹിക്ക. അല്ലാഹുവേ ഹൃദയം മരിക്കാതിരിക്കാ, പൊട്ടിച്ചിരി ഉപേക്ഷിക്ക. നിങ്ങൾക്ക് ഭാഗ്യം തരണേ തമ്പുരാനെ, നിങ്ങൾക്ക് ഭാഗ്യം തരണേ തമ്പുരാനെ, നിങ്ങൾക്ക് ഭാഗ്യം തരണേ തമ്പുരാനെ. ഭാഗ്യം തരട്ടെ. എന്റെ പ്രഭാഷണത്തിന് ഞാൻ വിരാമം കുറിക്കുന്നു. ഇൻഷാ അല്ലാ, എനിക്ക് ഓർമ്മയില്ല, പരിസരത്തുള്ള നമ്മുടെ പരിപാടികളിലൊക്കെയും നിങ്ങൾ അറിയുമ്പോൾ ഈ വിനീതന്റെ പ്രഭാഷണത്തിന് എല്ലാവരും എത്തിച്ചേരണം. സംഘാടകർക്കാണ് ഞാൻ ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാ, എല്ലാ സഹോദരങ്ങളും നമ്മുടെ പരിപാടികൾ ഒരു വൻ വിജയമാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ഉണ്ടെങ്കിൽ സദഖ കൊടുത്താൽ മതി. സദസ്സിൽ വന്ന് സഹ നിങ്ങൾ ഇരുന്ന് ആ വിഷയങ്ങൾ കേൾക്കാൻ നിങ്ങൾ ഇൻഷാ അല്ലാ തയ്യാറാവുക. അസുഖം മാറാൻ, മരണപ്പെട്ടവർക്ക് വേണ്ടിയും കച്ചവടത്തിൽ അഭിവൃദ്ധിക്ക് വേണ്ടിയും ജോലിയിലെ പ്രയാസം നീങ്ങാനും ഉദ്ദേശം പൂർത്തിയാകാനും പ്രവാസികൾ ജോലി പറക്കത്തുണ്ടാകാനും കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിക്കാനും മുട്ടുവേദന മാറാനും ഉമ്മാന്റെ അസുഖം മാറാനും കാലുവേദന മാറാനും രോഗം മാറാനും ആക്സിഡന്റിൽപ്പെട്ട സുഖമില്ലാത്തവർക്ക് വേണ്ടിയും ദ്വാരക്കാൻ വേണ്ടി സംഭാവനകൾ നൽകിയവരുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാ ദുആ ചെയ്യാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, ഒന്ന് അടുത്തേക്ക് വരിക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇതിപ്പോ കൊടുക്കണ്ട, ഇപ്പോ കൊടുക്ക്, ഞാൻ പറയാം, ഞാൻ പറയാം, ഞാൻ പറയാം കേട്ടോ. അതിപ്പോ കൊടുക്കാം, ഇങ്ങനെ കൈ വെക്കുമ്പോ കയ്യിൽ വെച്ച് കൊടുക്ക, കുഴപ്പമില്ല, കുഴപ്പമില്ല. ആ നിങ്ങളുടെ ഇഷ്ടം, അങ്ങനെ കൊടുത്തോളൂ. ഇല്ല കൈ ആമയും പറയുമ്പോൾ വെച്ചു കൊടുത്താൽ വെച്ചു. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ആ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോ
കഴിഞ്ഞ 3 വർഷങ്ങളിലെ ജയ് ഹിന്ദ് കൈരളി പീപ്പിൾ ഈ വിനീതൻ അവതരിപ്പിച്ച റമദാന്റെ പരിപാടിയുടെ ദുആകളെല്ലാം കൂടി ഒരു ഗ്രന്ഥമാക്കണമെന്ന് ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു പല ഭാഗത്തു നിന്നും. അതിനെ ഒരു കൊല്ലത്തോളമായി അതിനെ ഒരു ചെറിയ ഗ്രന്ഥമാക്കി, നല്ല ആ ഒരു ഗ്രന്ഥമാക്കിയിട്ട് 70 വരുന്ന ദുആകൾ നമ്മുടെ കടം മാറാൻ ഗൾഫിൽ നിൽക്കുന്നവർക്ക്, അപകടത്തിൽപ്പെട്ടവർക്ക്, അതുപോലെ തന്നെ ആ തീപിടുത്തത്തിന് രക്ഷപ്പെടാൻ, വിവാഹം നടക്കാൻ, പ്രസവം നടക്കാൻ, ഇതൊക്കെയുള്ള ഹദീസിൽ വന്ന ദുആകൾ, അതിന്റെ ചരിത്ര പശ്ചാത്തലത്തോടു കൂടിയിട്ട് എന്ന് പറഞ്ഞ അബുദർദ എന്ന് പറയുന്ന സഹാബിയുടെ ചാരത്ത് വന്നിട്ട് വേലക്കാരി ഒരു ചിങ്ങളോ മനുഷ്യനാണോ ജിന്നാണോ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അല്ല 40 കൊണ്ട് നിങ്ങൾക്ക് വിഷം ചേർത്തിട്ട് ഭക്ഷണം തരാം, നിങ്ങൾ മരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, 40 തന്നാലും ഞാൻ മരിക്കൂല, കാരണം ഭക്ഷണത്തിൽ വിഷമേൽക്കാതിരിക്കാൻ എനിക്ക് മുത്തുനബി ഒരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ആ ദുആ ഞാൻ ഓതുന്നവനാ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പശ്ചാത്തലത്തോടു കൂടിയിട്ടുള്ള 70 ദുആകൾ അടങ്ങിയ ദുആ സ്വീകരിക്കുന്നതാരാണ്, ആർക്കാണ് ദുആ, എന്താണ് സമയം, ഏതാണ് ഒക്കെ രേഖപ്പെടുത്തി ഒരു ചെറിയ ഗ്രന്ഥം പുറത്തു വിൽക്കുന്നുണ്ട്. ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിയാൽ മതി, ബുക്ക് പരിമിതമാണ്, 10,000-15,000 ബുക്ക് അടിച്ചിട്ട് അതിന് കുറച്ച് ബാക്കി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആവശ്യമുള്ളവർ വാങ്ങുക, ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് വാങ്ങിയാൽ മാത്രം പോരാ, ദിവസവും അത് ഒരിക്കൽ ഓതണം, അത് വളരെ ഫലപ്രദമായതാണ്. എന്നിട്ട് എനിക്ക് ദുആ ഇവിടെ ചെയ്യാം, ഫ്രീ ആയിട്ട് തരൂല, 50 കൊടുത്താലേ കിട്ടുള്ളൂ, നല്ല മൾട്ടി കളർ പേപ്പറിൽ അടിച്ചതാണ് ഇൻഷാല്ലാ. അതിന്റെ ആളുകൾ അവിടെ വെക്കും, ഇതിപ്പോഴാ കൊടുക്കുക, പറയാ ദുആ കഴിഞ്ഞിട്ടോ, അപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോയി നിൽക്കും, നിങ്ങൾ ഒന്നിട്ട് കയറുന്നു ഇൻഷാല്ലാ. ഈ സാധനം പറക്കി അങ്ങോട്ട് പോയി, ഇവിടെ ആകെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് ഭാഗത്ത് നിന്നിട്ട് വരുന്നവർക്ക് ഓരോന്ന് കൊടുത്തു വിടുക, സഹോദരിമാരുടെ ഭാഗത്ത് അവിടെയും കൊടുക്കാം. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد കരുണക്കടലായ വടച്ചവനെ കാരുണ്യവാനായ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ സാധുക്കളാണ് റഹ്മാനെ, ഞങ്ങൾ ഫുഖറാക്കളാണ് വടച്ചവനെ, അല്ലാഹുവേ ഞങ്ങൾ പാപികളാണ് റബ്ബേ, പടച്ചവനെ നീ കരുണയുള്ളവനാണ്, നീ സ്നേഹസമ്പന്നനാണ്, നീ ഞങ്ങളുടെ സംരക്ഷകനാണ്. അല്ലാഹുവേ നിനക്ക് ഞങ്ങളല്ലാത്ത അടിമകളുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല. അല്ലാഹുവേ ഞങ്ങൾ നിന്റെ മുന്നിൽ കൈനീട്ടുന്നു, പാപത്തിന്റെ കറകൾ പുരണ്ട കരങ്ങളാണ് ഹൃദയമാണ്. പടച്ചവനെ ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാൻ പടച്ചവന് യോഗ്യതയില്ല. യാ അല്ലാഹ് സ്വർഗം ചോദിക്കാനും യോഗ്യതയില്ല, പക്ഷെ ഞങ്ങളെ കൊണ്ട് നരകം താങ്ങാൻ പറ്റൂല. അല്ലാഹുവേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒന്നേ ഒന്ന് മാത്രം, ഞങ്ങൾ ഇതുവരെ ചെയ്ത മുഴുവന് പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സാധുമാര്, ഭാര്യാ സന്താനങ്ങൾ, വേണ്ടപ്പെട്ടവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളുടെ സഹായികൾ, യാ അല്ലാഹ് ആരെല്ലാം ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ മുഴുവന് പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ഇനിയുള്ള ജീവിതം പാപമില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഖബറുകളിൽ കഴിയുന്ന ഞങ്ങളുടെ മുന്നോറുകൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ അല്ലാഹ്. അവരുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. അവരുടെ ബർസഖിയായ ജീവിതം പുതുമണവാളനെ പോലെ ഉറങ്ങുന്ന മണിയറയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരെയും ഞങ്ങളെയും നിന്റെ ഫിരുദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് മാരക രോഗങ്ങൾ തരല്ലേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളിൽ വേണ്ടപ്പെട്ടവരിലുണ്ട് പടച്ചവനെ, ഒരാൾക്കും മാരക രോഗങ്ങൾ തരല്ല റബ്ബേ. അല്ലാഹുവേ ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, പ്രഷർ പോലെ, ഷുഗർ പോലെ, യാ അല്ലാഹ് ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ലേ തമ്പുരാനെ. താങ്ങാ ഞങ്ങളെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് റബ്ബേ, സാമ്പത്തികമായി ഞങ്ങൾ വളരെ പിന്നോക്കമാണല്ലോ, സഹിക്കാനുള്ള ത്രാണി ഞങ്ങൾക്കില്ല റബ്ബേ. പടച്ചവനെ തമ്പുരാനെ ഞങ്ങൾക്ക് ആർക്കും മാരക രോഗങ്ങൾ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ആരെയും നീ അപകടത്തിൽ പെടുത്തല്ല റബ്ബേ, ഞങ്ങളുടെ പൊന്നാര മക്കളെ നീ കാക്കണേ അല്ലാഹ് അപകടങ്ങളിൽ പെടുത്തല്ല റബ്ബേ. അല്ലാഹുവേ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്, ഹാസദീങ്ങളിൽ നിന്ന്, സാഹിരീങ്ങളിൽ നിന്ന്, ലാഹിനീങ്ങളിൽ നിന്ന്, നാദുരീങ്ങളിൽ നിന്ന്, ലാലിമീങ്ങളിൽ നിന്ന്, മുഹത്താബീങ്ങളിൽ നിന്ന്, നെമ്മാമീങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ചുകൂടെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, ഈ ഒരുമിച്ചുകൂടെ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്, ഈ 2 മണിക്കൂർ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്, പറഞ്ഞത് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്കും കേട്ടത് പ്രവർത്തിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ യാത്രകളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്, അപകടങ്ങളിൽ പെടുത്തല്ല റബ്ബേ. അല്ലാഹുവേ അപകടങ്ങളിൽ പെടുത്തല്ല റബ്ബേ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, യാ അല്ലാഹ് അവർക്കൊരു ആപത്തും നീ വരുത്തല്ലേ അല്ലാഹ്, ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള കഷ്ടപ്പാടിൽ, യാ അല്ലാഹ്
പടച്ചവനെ അവർ നീ പരീക്ഷിക്കല്ല റബ്ബേ, അവരുടെ ജോലിയുടെ ഭാരം കുറച്ച് ശമ്പളം കൂട്ടണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ജയിലുകളിൽ കഴിയുന്ന ഭിന്നാശ്രമഹദിനി ഉസ്താദ് അടക്കമുള്ള നിരപരാധികൾ നീ മോചനം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പള്ളികളെയും ശരീഅത്തിനെയും ഞങ്ങളുടെ സഹോദരിമാരെയും നീ സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവൻ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇസ്സത്ത് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവര്, ഇവിടെ ഉചീനം കൊടുക്കുന്നവര്, പടച്ചവനെ ഇവിടെ സംഭാവനകൾ നൽകിയവര്, ഇവിടെ തേനേറ്റെടുത്തവര്, പടച്ചവനെ ഇതിന്റെ പ്രവർത്തകര്, അല്ലാഹുവേ ഇത് ഇത് ലൈവായി വിടുന്നവര്, ഈ മൈക്ക് ഒത്തിപ്പിച്ചവര്, പടച്ചവനെ ഇവിടെ വന്നവര്, ഇതിന്റെ സംഘാടകര്, യാ അല്ലാ എന്റെ കൂടെ വന്ന സഹോദരങ്ങള്, ഈ പ്രഭാഷണത്തിന് വേണ്ടി ഒരുമിച്ചുകൂടിയവര്, യാ അല്ലാ ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഇഷ്ടദാസന്മാരിൽ പെടുത്തണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. ആരുടെ മുമ്പിൽ ഞങ്ങളെ കൈനീട്ടേണ്ട ഗതികേട് വരുത്തല്ലേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി ഒരു പണക്കാരന്റെ മുമ്പിൽ ചെന്ന് കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ അപവാദങ്ങളിൽ നിന്ന്, അല്ലാഹുവേ അപരാധങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ തമ്പുരാനെ, ഖൈറ് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളോട് ആരെല്ലാം ഞങ്ങളോട് സ്നേഹത്തോടെ ഇടപെടുന്നുവോ അവരെല്ലാം നിന്റെ ഇഷ്ടദാസന്മാരിൽ പെടുത്തണേ അല്ലാ. പരിശുദ്ധ ഹറമുകളിൽ എത്തിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ തമ്പുരാനെ.